بسم اللہ والحمدللہ والصلاة والسلام علی اشرف رسول اللہ وعلی آلہ واصحابہ الفائزین برضا اللہ. اما بعد فاعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. ومن اعرض عن ذکری فإن له معیشة ضنکا. صدق اللہ العظیم. الصلاة والسلام علیکہ یا سیدی یا رسول اللہ. خذ بیدی قلت حیلتی ادرکنی. الصلاة والسلام علیک یا سیدی یا رسول اللہ. خذ بیدی قلت حیلتی ادرکنی. الصلاة والسلام علیک یا سیدی یا رسول اللہ. خذ بیدی قلت حیلتی ادرکنی. یا سید السادات جئتک قاصدا ارجو رضاک واحتمی بہماک. واللہ یا خیر الخلائق ان لی قلبا مشوقا لا یروم سواک. یا مالکی کن شافعی لی فاقتی انی فقیر فی الورا لغناک. یا اکرم الثقلین یا کنز الورا جد لی بجودک ارضنی برضاک. جد لی بجودک ارضنی برضاک. جد لی بجودک ارضنی برضاک. اللہ سبحانہ وتعالی നാം ഒരുമിച്ചുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധു മിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്തവർ, ഇതിന് അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിൻ്റെ ഗുണകാംക്ഷികൾ, പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ, ഇതിലേക്ക് സദഖകളും മറ്റും നൽകി സഹായിച്ചിട്ടുള്ളവർ, ഈ വേദിയിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളവർ, എല്ലാവരുടെയും സഅയ് അധ്വാനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഞാൻ ഉപദേശിക്കുന്നു. ഈ മഹത്തായ സദസ്സിൽ നമുക്ക് ഉപദേശവും അതിലുപരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിന് മഹാനായ സയ്യിദ് ബായാർ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. തങ്ങളുപ്പാപ്പ ഇവിടെ എത്തുന്നത് വരെ, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം ചെറിയ നസീഹത്ത് നൽകുന്നതിനാണ് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇതേപോലെ ഒരു പരിപാടിയിൽ ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞിരുന്നു. ഉദ്ദേശിച്ചതിലും അല്പം വൈകിയാണ് അന്ന് എത്തിയത്. ആ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നിർബന്ധമായും സംബന്ധിക്കണമെന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വളരെയേറെ താൽപര്യത്തോടെ ക്ഷണിച്ചതിനാൽ അത് സ്വീകരിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ്. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ 3 മണി സമയത്ത് എൻ്റെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കണം. അത്രയും സമയം യാത്ര ചെയ്ത് ഇവിടെ എത്തിയ സ്ഥിതിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് വളരെയേറെ തിരക്കുള്ളതിനാൽ തങ്ങളുപ്പാപ്പ വന്നാൽ ഉടനെ അവിടുത്തെ നസീഹത്തും പ്രാർത്ഥനയും നടക്കും. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാരൊക്കെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്തിന്റെ അടയാളമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ റഹ്മത്ത് ഉള്ളവനാണ്. അവന്റെ റഹ്മത്തിന്റെ ഭാഗമായി ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം ഖിയാമത്തുനാൾ പെട്ടെന്ന് അങ്ങ് സംഭവിപ്പിക്കുകയല്ല. പ്രത്യേക മുന്നറിയിപ്പുകളും അടയാളങ്ങളുമൊന്നുമില്ലാതെ പെട്ടെന്ന് അല്ലാഹുവിന് അത് സംഭവിപ്പിക്കാമായിരുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സംഭവം. സംഭവം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ഖിയാമത്തുനാളിനെ സംബന്ധിച്ചാണ്. ഖിയാമത്തുനാളിലേക്ക് അപേക്ഷിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഒരു സംഭവം അല്ല. ഇദാ വഖഅത്തിൽ വാഖിഅതു ലൈസ ലിവഖഅതിഹാ കാദിബ. ഖിയാമത്തുനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ആ സംഭവത്തെ തള്ളിപ്പറയുകയില്ല. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കും. ലോകം, ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെ ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ആകാശങ്ങളും ഭൂമിയും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നാം കാണുന്നതും കാണാത്തതും കണ്ടതും അറിഞ്ഞതും അറിയാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം അത് വളരെയേറെ അടുത്തിരിക്കുന്നു എന്ന സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ സംഭവം സംഭവിക്കുന്നതിന് മുന്നോടിയായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് വളരെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം നൽകി. ആ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾക്കും ചില അടയാളങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് സംഭവിപ്പിക്കാമായിരുന്നു എന്നല്ല, സംഭവിപ്പിക്കുന്ന സന്ദർഭത്തിൽ അത് നിമിഷ നേരം കൊണ്ട് ആയിരിക്കും. സെക്കൻഡിനെ, നിമിഷത്തെ ഛേദിക്കുവാനും സംശയിക്കുവാനും ഈയിടെ അടുത്താണ് ശാസ്ത്രം സമ്മതിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ പറയുന്നത് ഖിയാമത്തുനാൾ ഒരു നിമിഷം കൊണ്ട് അല്ല, അതിനേക്കാൾ പെട്ടെന്നായിരിക്കുമെന്ന്. എന്നാൽ ഈ അത്രയും പെട്ടെന്ന് സംഭവിക്കുന്ന ഖിയാമത്തുനാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾക്ക് ഉണ്ടാകുന്ന അടയാളങ്ങൾ പലതും നാം ഇന്ന് അനുഭവിച്ചറിഞ്ഞു, പലതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുന്നു. യൂട്യൂബൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാർ വാചാലമായി അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് പ്രസംഗിച്ച് കേൾപ്പിച്ചു തരുന്നു. ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും അവർ അത് സമർത്ഥിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അടയാളങ്ങളുടെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളുടെ അടയാളമായി പറഞ്ഞ ഒന്ന് വയുഖ്ബലുൽ ഇൽമു വയക്സുറുൽ ജഹ്ലു എന്നാണ്. അറിവ് ലോകത്തുനിന്ന് എടുക്കപ്പെട്ടു പോകും, അറിവ് ഉയർത്തപ്പെട്ടു പോകും, അജ്ഞത ലോകത്ത് വർദ്ധിച്ചു വരും. ഇത് ഖിയാമത്തുനാളിന്റെ ഒരടയാളമാണ്. ഇതിനെ നാം എങ്ങനെ ഉൾക്കൊള്ളും? വർത്തമാന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ 10-50 വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണ് നമുക്ക് അറിവ് പഠിക്കുവാനും നുകരുവാനുമുള്ള സാഹചര്യങ്ങൾ. പഴയ കാലത്ത് 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ ശരീഅത്തിൽ ബിരുദം നൽകുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല. സമസ്തയിലും സംസ്ഥാനയിലും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിലും സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ പണ്ഡിതന്മാരൊക്കെ അന്ന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരിൽ മഹാഭൂരിഭാഗവും അന്ന് ഉപരിപഠനം നടത്തിയിരുന്നത് വേലൂര് ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്നോ അതല്ലെങ്കിൽ ദയൂബന്ദ് ദാറുൽ ഉലൂമിൽ നിന്നൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ട്. പള്ളി ദർസുകളും കോളേജുകളും നമുക്ക് കൂടുതലാണ്. പ്രാദേശിക തലത്തിൽ മദ്രസകൾ വളരെ വിപുലമാണ്. നേരത്തെയൊക്കെ ഒരു മഹല്ലത്തിൽ ഒരു മദ്രസ, അത് തന്നെ 5ാം ക്ലാസ് വരെ ആയിരുന്നു. ഇന്ന് 1, 2, 3 മദ്രസകൾ, ഒട്ടുമിക്ക മദ്രസകളും പ്ലസ് 1, പ്ലസ് 2 വരെ നീണ്ടുകിടക്കുന്ന ക്ലാസുകൾ. കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള മുസ്ലിം കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മദ്രസകളിൽ നിന്ന് പ്ലസ് 1, പ്ലസ് 2 പരീക്ഷ എഴുതി പാസ്സായവരാണ്. എന്ന് പറഞ്ഞാൽ നീണ്ട 10 കൊല്ലം അവർ ദീൻ പഠിച്ചവരാണ്. വലിയ സമ്പന്നന്മാരുടെ മക്കളും സാധാരണക്കാരന്റെ മക്കളും തൊഴിലെടുക്കുന്നവന്റെ മക്കളും പാവപ്പെട്ടവന്റെ മക്കളും എല്ലാവരും ദീൻ പഠിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെയും മദ്രസകൾ 1, 2 ഉണ്ട്. സൗകര്യപ്രദമായ ദീൻ പഠിക്കാൻ സൗകര്യപ്രദമായ മദ്രസകൾ ഉള്ളതിനോടുകൂടെ തന്നെ അതിനേക്കാൾ ഉപരി ശാസ്ത്രീയമായ രീതിയിലും പഠന സൗകര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന മദ്രസ നാം സ്ഥാപിക്കുന്നു. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് നിങ്ങളോട് പ്രസംഗിച്ചു. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഇത് ഇവിടെ മാത്രം തൂവക്കുന്നിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അറിവ് ഉയർത്തപ്പെടുന്നു, അറിവ് പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നാം എങ്ങനെ വിലയിരുത്തും? അറിവ് വളരെ കൂടുന്നു എന്നല്ലേ പറയേണ്ടത്? അജ്ഞത കുറയുന്നു എന്നല്ലേ പറയേണ്ടത്? കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ അറിവല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാകുന്ന റൂബി ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നാളെയും തൊട്ടടുത്ത ദിവസങ്ങളും വലിയ വിപുലമായി റൂബി ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ള നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട, നാം ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നെഞ്ചിലേറ്റിയിട്ടുള്ള മർക്കസുസ് സഖാഫത്തി സുന്നിയ. അതുപോലത്തെ എത്ര സ്ഥാപനങ്ങൾ, എത്ര കോളേജുകൾ! കുറ്റ്യാടി സിറാജുൽ ഹുദ, നാദാപുരം ദാറുൽ ഹുദ, പാറക്കടവത്ത് നമ്മുടെ സ്ഥാപനം. ഇങ്ങനെ എല്ലാവർക്കും, എല്ലാ കക്ഷികളിലും, എല്ലാ വിഭാഗങ്ങളിലും സ്ഥാപനങ്ങളും ദർസുകളും കോളേജുകളും മദ്രസകളും വളർന്നു വന്തലിച്ചു വരുമ്പോൾ റസൂല് പറയേണ്ടത് അറിവ് വർദ്ധിക്കുന്നു, അജ്ഞത കുറയുന്നു എന്നല്ലേ പറയേണ്ടത്? ആ ഹദീസും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? നിങ്ങൾ സമ്മതിക്കുമോ അറിവ് ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്? നിങ്ങൾ സമ്മതിക്കുമോ? നോളജ് സിറ്റി കേരള സർക്കാരിന് പോലും ഇക്കാലമത്രയും സ്ഥാപിക്കാൻ കഴിയാത്ത, കൊണ്ടുവരാൻ കഴിയാത്ത നോളജ് സിറ്റി നാം തുടക്കം കുറിച്ച് അതിൽ പല യൂണിവേഴ്സിറ്റികൾക്കും ഇന്ന് ഉദ്ഘാടനം കുറിക്കപ്പെട്ടു, അതിൽ ബിരുദം കൊടുക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ അറിവ് ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ ആഖിർ സമാനിന്റെ അടയാളമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ലോകത്ത് അറിവ് ഉയർത്തപ്പെടും, അജ്ഞത വർദ്ധിക്കുമെന്നാണ്. നാം ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? നാം ഇതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണം? നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ 700 കൊല്ലം മുൻപ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട കഅബ്, മുത്തുനബിയുടെ 20 ഉപ്പാപ്പമാരുടെ പേര് നാം പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, ഹാഷിം അബ്ദു മനാഫ്, ഖുസൈ കിലാബ് മുറത്ത് കഅബ് ലുഅയ് തുടങ്ങിയ ഈ പിതാമഹന്മാരുടെ പേര്, അതിൽപ്പെട്ട കഅബ് എന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ 700 കൊല്ലം മുൻപാണ്. അവർ അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തിൽപ്പെട്ട അയൽപക്കങ്ങളിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാ വെള്ളിയാഴ്ച ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ചയും. വെള്ളിയാഴ്ചക്ക് അറബിയിൽ പറയുന്നു യൗമുൽ ജുമുഅ, അത് ജുമുഅ നിസ്കാരം നടക്കുന്ന ദിവസമായതുകൊണ്ട് അല്ല, നേരത്തെ തന്നെ ആ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ എന്നാണ്. എന്തുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് കിട്ടിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്നതിന്, പറയുന്നതിന്, പാടുന്നതിന്, പരിചയപ്പെടുത്തുന്നതിന് ആളുകളൊക്കെ സംഘടിക്കുന്ന ദിവസമായതുകൊണ്ട് അതാ യൗമുൽ ജുമുഅ, ഇന്ന് സംഘടിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് ആ പേര് വന്നതാണ്. പറഞ്ഞു വന്നത് അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന ഈ മുത്തുനബിയെ സംബന്ധിച്ച് കഅബ് വാചാലമായിട്ട് പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിന്റെ സിംഹഭാഗങ്ങളും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഒരു വരി ഞാൻ ഓർക്കുകയാണ്, അലാ ഫത്റത്തിൻ യഅ്തിൻ നബിയു മുഹമ്മദു വയുഖ്ബീറു അഖ്ബാറൻ സദുഖുൻ ഖബീറുഹാ. പ്രവാചകന്മാരിൽ നിന്ന് ജനങ്ങൾ അകലുമ്പോൾ, പ്രവാചകന്മാർ വന്ന് കാലങ്ങൾ പിന്നിടുമ്പോൾ, യഥാർത്ഥത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ജനിച്ച് അവിടുത്തെ വിയോഗത്തിൽ നിന്ന് ഏകദേശം 500ഓളം കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നബിയു മുഹമ്മദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. ആ നബിയെ സംബന്ധിച്ച് കഅബ് പാടുകയാണ്, വയുഖ്ബീറു അഖ്ബാറൻ സദൂഖുൻ ഖബീറുഹാ. ആ നബി പല വിവരങ്ങളും നമുക്ക് തരും, പല കാര്യങ്ങളും അവിടുന്ന് പ്രവചിക്കും, പലതും നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരും. അവിടുന്ന് പറഞ്ഞാൽ സദൂഖുൻ ഖബീറുഹാ, ഒന്നുപോലും തെറ്റിപ്പോവുകയില്ല. അത്രയും സത്യസന്ധമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറയുക. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കും ഒരു കാലത്തും പിഴച്ചു പോവുകയില്ല, തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, തങ്ങളുടെ അംഗീകാരങ്ങൾക്ക് ഇത് മൂന്നിനും കൂടി പണ്ഡിതന്മാർ പറയുന്ന പേര് അൽ ഹദീസ്. ഹദീസ് എന്നാണ് പറയുന്നത്. ഹദീസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പുതുമയുള്ളത് എന്നാണ്, എന്നും പുതിയതാണ്. അതേ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതോ, അവിടുന്ന് പറഞ്ഞതോ, അവിടുന്ന് പ്രവർത്തിച്ചതോ, അവിടുന്ന് അംഗീകരിച്ചതോ ആയ ഏതൊരു വിഷയം ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുൻപുള്ള നിമിഷത്തോട് ഒപ്പിച്ച് നോക്കിയാൽ, കമ്പയർ ചെയ്ത് നോക്കിയാൽ തങ്ങളെ വാക്കുകൾക്ക് പുതുമയാണ്, തങ്ങളെ പ്രവർത്തികൾക്ക് പുതുമയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് എന്നും വളരെ പുതുമയാണ്. അങ്ങനെ പുതുമയുള്ളത് കൊണ്ടാണ് അതിന് ഹദീസ് എന്ന് പേര് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രം പുതുമയുള്ള, എന്നും ചുറുചുറുക്കോടുകൂടി നിലനിൽക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ആഖിർ സമാനാകുമ്പോ ഇൽമ് ഉയർത്തപ്പെടുന്നതും ഇൽമ് കുറഞ്ഞു പോകുന്നതും ജഹ്ല് അധികരിക്കുന്നതുമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അറിവ് ഏതാണ്? ഉയർത്തപ്പെടുന്ന അറിവ് ഏതാണ്? നമ്മിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ ചെറുപ്പക്കാരെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന്, സഹോദരിമാരെ ഹൃദയങ്ങളിൽ നിന്ന് അകന്നും ഉയർന്നും പോയിക്കൊണ്ടിരിക്കുന്ന അറിവ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടല്ലോ. അതേ, ഈ ദുനിയാവിൽ 5 സ്ഥലങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 5 സ്വർഗങ്ങളാണ് ഈ ദുനിയാവിലുള്ളത്. 5 സ്ഥലങ്ങളെ പറ്റിയാണ് മുത്തുനബി സ്വർഗത്തോപ്പ് എന്ന് പരിചയപ്പെടുത്തിയത്. അതിലൊന്നേതാണ്? മബൈന ഖബരി വമിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, അവിടുത്തെ ശറഫാക്കപ്പെട്ട, പുണ്യമേനി വെക്കപ്പെട്ടിട്ടുള്ള ഹുജ്റത്തു ശരീഫ, ആ ഹുജ്റത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്ന അവിടുത്തെ റൂം, ആ റൂമിന്റെയും പള്ളിയിലെ മിൻബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം, ഈ സ്ഥലം സ്വർഗത്തോപ്പാണ്. എന്തേ, മദീനത്ത് പള്ളിയുടെ മിഹ്റാബിന്റെയും തങ്ങളുടെ കബീട്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം എന്നല്ല പറഞ്ഞത്, മറിച്ച് മിമ്പറിന്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്നാണ്. എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? മിമ്പറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതെന്താ? ആലിമ് ഇൽമ് പറയുന്ന സ്ഥലമാണ്. ആലിമ് ഇൽമ് പറയാൻ വേണ്ടിയിട്ട് നടന്ന സ്ഥലമാണ്. ആലിമ് ഇൽമ് പറയുമ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. മദീനക്കാരെ പ്രത്യേകതയും അതാണ്. അവർ ആലിമിനെ പാട്ടുപാടി സ്വീകരിച്ചവരാ. ഇതുപോലത്തെ ഒരു സ്വർഗത്തോപ്പിനെ സംബന്ധിച്ച് മുത്തുനബി മക്കയിൽ പറഞ്ഞിട്ടുണ്ടോ? മദീനക്കാര് ആലിമിനെ പാട്ടുപാടി സ്വീകരിച്ച് ഇൽമ് പറയാൻ അവസരം കൊടുത്തവരാണ്. മക്കാരങ്ങനെയല്ല. മക്കാർ ആലിമിനെ ഇൽമ പറയാൻ അനുവദിക്കാത്തവരാ, തടസ്സം നിന്നവരാ. മദീനയിലെ ഈന്തപ്പനകൾക്ക് പ്രത്യേകതയുണ്ട് എന്നില്ലേ? നാളെ സ്വർഗത്തിൽ, ഈ ദുനിയാവിലെ വൃക്ഷങ്ങളിൽ നിന്ന് ഒരു വൃക്ഷം നാളെ സ്വർഗത്തിലുണ്ടെങ്കിൽ അത് മദീനയിലെ അജ്വ എന്ന കാരക്കമരമാ. എന്തേ കാരണമെന്നറിയുമോ? ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോ ഈന്തപ്പന മരങ്ങളുടെ കൊരലുകളിൽ കയറിയിരുന്നിട്ട് മത്തിമുത്ത് നബിയെ, ആലിമിനെ സ്വീകരിച്ചവരാ. ആലിമിനെ സ്വീകരിച്ച് പാട്ടുപാടിയവരാ. അതുകൊണ്ട് ആ മരം നാളെ സ്വർഗത്തിലാ. ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാ. അതേ, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തോപ്പെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനോട് കടപിടിക്കുന്ന മറ്റൊരു സ്വർഗത്തോപ്പല്ലേ ഇൽമു പറയുന്ന വേദി, മക്കളെ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിൽ നിന്നുള്ള ഇഷ്ടവും പാപങ്ങൾ പൊറുപ്പിക്കുന്നതിനും ഹേതുകമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഇൽമു പഠിക്കട്ടെ എന്ന് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പറയപ്പെട്ട ഇൽമു ഏതാണ്? മജ്ലിസുൽ ഇൽമു എന്ന് പറയുന്ന ഇൽമു ഏതാണ്? ഉയർത്തപ്പെടും എന്ന് പറയുന്ന ഇൽമു ഏതാണ്? വലിയ ബഹുമാനം അല്ലാഹുവിന്റെ ഖുർആനിലും മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകൾ നൽകിയിട്ടുള്ള അറിവ് ഏതാണ്? ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതേ നമ്മുടെ കുട്ടികളിൽ നിന്നൊക്കെ, ഹൃദയത്തിൽ നിന്നൊക്കെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൽമു ഏതാണ്? ആ ഒരൊറ്റ ഇൽമിനെ പറ്റി ഒന്ന് രണ്ട് വാക്ക് പറയട്ടെ. നിങ്ങൾക്ക് അറിയുമോ, ഇന്ന് ഈ സ്ഥാപനങ്ങളും ഈ എല്ലാവിധ സൗകര്യങ്ങളും വിജ്ഞാന വിപ്ലവങ്ങളും നടക്കുമ്പോൾ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ ഉയർത്തപ്പെടുന്നു, പിടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഇൽമ്, അത് യഥാർത്ഥ ഇൽമ് ഏതാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവ്വത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ചില ഇൽമുകളുണ്ട്. ആ ഇൽമ് നുബുവ്വത്തിന്റെ നാവിൽ കൂടെ അല്ലാതെ അറിയാൻ വകുപ്പുകളില്ല, മറ്റൊരു വകുപ്പ് വിഷയത്തിൽ കൂടി അറിയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ആഖിറത്തെ സംബന്ധിച്ചുള്ള അറിവ്, ഖബറിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അറിവ്, ഈ അറിവുകളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിലൂടെ അറിയുക എന്നല്ലാതെ മറ്റൊരു വഴിയിൽ കൂടി അറിയാൻ വകുപ്പുകളുണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അവൻ നേരിടാൻ പോകുന്നത്, എന്താണ് അവന് പിന്നെ അനുഭവിക്കാൻ പോകുന്നത്, അതുപോലെ പിന്നെ അതിനുശേഷമുള്ള സ്ഥിതിഗതികൾ എന്താണ്, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിലൂടെ അല്ലാതെ മറ്റൊരു വകുപ്പിൽ കൂടി അറിയാൻ മാർഗമുണ്ടോ? അതിന് മറ്റ് സംവിധാനങ്ങളില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതഞ്ചലമായിട്ട് വിശ്വസിക്കുക എന്നല്ലാതെ, അത് ഉറപ്പിക്കുക എന്നല്ലാതെ അതിന് വേറെ മാർഗങ്ങളില്ല. അള്ളാഹുവിനെ പറ്റി അറിയുന്നതിനും മലായിക്കത്തിനെ പറ്റി അറിയുന്നതിനും അതുപോലെ സ്വർഗവും നരകവും അതിനെപ്പറ്റി അറിയുന്നതിനും ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ടെന്നറിയുന്നതിനും ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഇന്ന രൂപത്തിലുള്ള ശിക്ഷകൾ ഉണ്ടെന്നതിനെ സംബന്ധിച്ചറിയുന്നതിനും ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൽ കൂടിയല്ലാതെ മറ്റ് സംവിധാനങ്ങളില്ല, അറിയാൻ വകുപ്പുകളില്ല. ഈ അറിവാണ് ലോകത്ത് മനുഷ്യന്മാരെ ഹൃദയത്തിൽ നിന്ന് പാടെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലാണ് ആളുകൾക്ക് അജ്ഞത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലാണ് നമുക്ക് വിവരക്കേട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ തിന്മകൾ ചെയ്യുന്നത്, തെറ്റുകൾ ചെയ്യാൻ നമുക്ക് പേടിയില്ലാത്തത്, പടച്ച റബ്ബിനെ പറ്റി നമുക്ക് പേടിയില്ലാത്തത്, ഒരു കാര്യത്തിനും നമുക്ക് പേടിയില്ലാത്തത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അവന്റെ കൽപ്പനകളും നിരോധാജ്ഞകളും ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന്, അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന് നമുക്ക് താല്പര്യം വരാത്തത്, അതിൽ നമ്മുടെ കർശനമായിരിക്കുന്ന നിയന്ത്രണങ്ങളോ ശരിയായ ബോധമോ നമുക്ക് ഇല്ലാതെ പോകുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കിൽ കൂടി ഒന്ന് രണ്ട് കാര്യത്തെക്കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ അറിവാണ് മനുഷ്യന്മാരെ ഹൃദയത്തിൽ നിന്ന് അടിക്കടി ഉയർന്നു കൊണ്ടിരിക്കുന്നത്. ഇടക്ക് KL 18E 2480 ഇന്നോവ, KL 57D 5210 ഇന്നോവ, ഇതെന്ത് ചെയ്യേണ്ടിയ? ഇത് ആ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊടുക്കണം എന്നറിയാം. സഹോദരന്മാരെ, നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരുന്നു. അങ്ങനെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടോ? എല്ലാവരും ഒന്നിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വർത്താനം പറഞ്ഞാലേ തെറ്റിപ്പോവും. സഹോദരന്മാരെ, അപ്പോൾ അഭിഷേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് പറയാനും പകർത്താനും നമുക്കുള്ള തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയലാണ്. ആത്മാവിനെ അത് ആരാണോ ആ ശരീരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതിൻ്റെ വക അതൊരു മലക്കാണ്. ആ മലക്ക് തന്നെ വന്നുകൊണ്ടിട്ട് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിരിക്കലാണ്. അതേ സമയത്ത് ഏതൊരു ശരീരത്തിലേക്കും ആത്മാവിനെ അങ്ങോട്ട് നിക്ഷേപിക്കുമ്പോൾ ഈ ശരീരം വളരെ ചെറുതാണ്. ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമാണ് ആ സമയത്തിന് ഭ്രൂണത്തിന് ഉള്ളത്. ഈ ഇരിക്കുന്നവരും ഈ നടക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും സർവ മനുഷ്യരും ഒരു സ്ത്രീയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ തന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് നിർഗളിച്ച ഒരു തുള്ളി ബീജകണം. ആ ബീജകണത്തിൽ നിന്നാണ് അള്ളാഹു നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൽ ആർക്കും തർക്കങ്ങളില്ല. മുസ്ലിമിനോ അമുസ്ലിമിനോ സുന്നിക്കോ സുന്നിയല്ലാത്തവർക്കോ തർക്കമില്ലാത്ത വിഷയമാണ്. ബീജഗണത്തിൽ നിന്നാണ് പടച്ച റബ്ബ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ബീജഗണം എത്ര ചെറുതായിരുന്നു, അത് നിരന്തരമായി വളർന്ന് വളർന്ന് ഒരു 4 മാസം പ്രായമെത്തുമ്പോൾ, 120 ദിവസം തികയുമ്പോൾ ഒരു കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമാകുന്നു. അതിലേക്കാണ് ഒരു മലക്ക് വന്നിട്ട് ഈ ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നത്. അതോടുകൂടി ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നതോടുകൂടി ആ ഭ്രൂണം ഇളകാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവരവരെ ഗർഭത്തെക്കുറിച്ച് ബോധമുണ്ട്, ചലനമുണ്ട്, ഇളക്കമുണ്ട്, ഇളകുന്നത് അറിയുന്നുണ്ട്. പിന്നീട് ആ ഭ്രൂണം അങ്ങ് വളരുകയാണ്. വളർന്നിട്ട് ആ ഭ്രൂണം ശരിക്കും ഒരു എല്ലായിത്തീരുന്നു. എല്ല് പിന്നീട് മാംസം കൊണ്ട് പൊതിയുന്നു. പിന്നീട് എല്ലുമല്ല, മാംസവുമല്ല, മാംസം പൊതിഞ്ഞതുമല്ല. പിന്നീട് ഈ കൈയും കാലും കണ്ണും കാതും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭാശയത്തിൽ വെച്ച് സൃഷ്ടിക്കുന്നു. ആ വളർന്നുകൊണ്ടിരിക്കുന്ന ഭ്രൂണത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങള് ഈ വയറ്റിൽ വെച്ച് അല്ലാഹു തആല കുഞ്ഞിന് നൽകുന്നു. നൽകുന്നതോ ഒരു ചെറിയ വയറിൽ കൂടി, ഒരു കോട് വയറ് നമ്മുടെ പൊക്കിളിൽ കൂടി തൂക്കിയിട്ടത് കാണാം. പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ പൊക്കിൾ ഒരു വയറ് നമുക്ക് കാണാവുന്നതാണ്. ആ വയറ് കുത്തിയിരിക്കുന്ന പ്ലഗ് നമ്മുടെ പൊക്കിൾ കൊടിയാണ്. അല്ലാഹ് എത്ര പ്രായം ചെന്നാലും ഈ പൊക്കിൾ കൊടിക്ക് മാറ്റം വരാറില്ല. അതെന്തിനാണ്? നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നപ്പോൾ നിനക്ക് വായിൽ കൂടിയല്ല ഭക്ഷണം തന്നത്, വായിലൂടെയാണ് ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഉമ്മമാർ കഴിക്കുന്ന ഒട്ടുമിക്ക ഭക്ഷണങ്ങളും ഈ കുട്ടി അകത്താക്കുമായിരുന്നു. അകത്താക്കുന്നതിന് പകരം ഈ ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന പോഷകങ്ങൾ ഈ കോട് വയറിൽ കൂടി കുഞ്ഞിന് പടച്ച റബ്ബ് നൽകിയതാണ്. ഇതൊക്കെ എത്ര അത്ഭുതങ്ങളാണ്. പക്ഷേ ആ ആത്മാവിനെ നിക്ഷേപിച്ച സമയത്ത് കൃത്യമായിട്ട് എല്ലാ സമയവും കൃത്യമായ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു മൊബൈലിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ആ റീചാർജ് കൂപ്പണിന്റെ നമ്പർ അങ്ങോട്ട് രഹസ്യമായ നമ്പറിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അതിൻ്റെ കൂടെ എത്രയാണ് അതിൻ്റെ ടാക്സ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്രയാണ് ബാക്കിയുള്ളത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര യൂസ് ചെയ്യാൻ പറ്റുമെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, അതിൽ എത്ര SMS ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ല, ഇതൊക്കെ അറിയുന്ന അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും വിവരമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അടിച്ചു നോക്കിയാൽ അതൊക്കെ കൃത്യമായിട്ട് അറിയാനും പറയാനും കഴിയും. അതേപോലെ നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനൊരു മലക്ക് വന്നങ്ങ് സന്നിവേശിപ്പിക്കുമ്പോൾ ഈ ആത്മാവ് എത്ര കാലം ഈ ബോഡിയിൽ നിൽക്കണം, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം എന്തെല്ലാം കഴിച്ചിരിക്കണം, എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കണം, എല്ലാ സംഗതികളും ഈ ആത്മാവ് നിക്ഷേപിക്കുന്ന സമയത്തു തന്നെ അതിൻ്റെ കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആന്തരികമായ കണ്ണും കാഴ്ചയും ഉള്ള ആളുകൾക്ക് ഓരോ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടും അത് പറയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാ ചില ആളുകൾ അവൻ്റെ മരണത്തിൻ്റെ സമയം പറയുന്നു, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ലക്ഷണങ്ങൾ പറയുന്നു. എനിക്കും നിങ്ങൾക്കും അത്തരം കാര്യങ്ങളെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട്, കാഴ്ചയില്ലാത്തത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. കാരണം ഒരു മനുഷ്യന്റെ ഫുൾ ഡീറ്റെയിൽസുകൾ അവന്റെ മുഖത്തും അവന്റെ ശരീരത്തിനുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടല്ലേ ആത്മജ്ഞാനികൾ പറയുന്നത് ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ ഏറെക്കുറെ സ്വഭാവങ്ങളും നമുക്കറിയാൻ കഴിയുന്നതാണ്. നാളെ എൻ്റെ പ്രസംഗം കേട്ട് നാളെ നിങ്ങൾ ആരും ആരെയും വിലയിരുത്തേണ്ടത്, ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. കൃത്യമായിട്ട് വിവരമുള്ള ഒരു മനുഷ്യനാണോ അവൻ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളെ മുഖത്ത് നോക്കിയിട്ട്, അവന്റെ നൃത്തം കണ്ടിട്ട്, അവന്റെ ഇരുത്തം കണ്ടിട്ട് ആ മനുഷ്യന്റെ ശരിയായ സ്വഭാവങ്ങൾ മുഴുവനും പ്രവചിക്കാൻ കഴിയുന്നതാണ്. അത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പകർത്തിയിട്ടുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ അത് തലക്വാചകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കാലിന്റെ ഒക്കെ വിരലുകള് കിബിലക്ക് നേരെ നിർത്തിയിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ, ഒട്ടുമിക്ക ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവരെ വിരലുകൾ നേരെയാവുകയില്ല. കാലിന്റെ വിരലുകൾ ചെരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നത് കാണാ. അതിനെല്ലാം പ്രത്യേകം അടയാളങ്ങളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഈ സമയത്ത് പറയാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഒറ്റടിക്ക് ഞാൻ പറയുന്നു, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തും അതുപോലെ തന്നെ അത്തയ്യാത്തിൽ ഇരിക്കുന്ന സമയത്തും സുജൂദ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കയ്യിന്റെ വിരലുകളും നമ്മുടെ കാലിന്റെ വിരലുകളുമൊക്കെ യഥാർത്ഥത്തിൽ കിബിലക്ക് നേരെ തന്നെ ആയിരിക്കണം. അതൊരു ശരിയായ ലെവൽക്കുള്ള മനുഷ്യന്റെ അടയാളമാണ്. അതിന്റെ ലെവല് തെറ്റിയാൽ അതിനൊരുപാട് ലക്ഷണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം നാളെ മുതൽക്ക് ഓരോരോ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവന്റെ കാലായിരിക്കും ശ്രദ്ധിക്കുന്നത്, അവന്റെ വിരലായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറയാതെ പോവുകയാണ്. അതേ സമയത്ത് മക്കളെ, അതൊക്കെ നേരെ തന്നെ കിബിലക്ക് നേരെ ചൊവ്വേ നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരിക്കണം. ത്തിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം. ഇപ്പൊ ഒട്ടുമിക്ക കാര്യങ്ങളും മനുഷ്യർ മറന്നുപോയി. പഴയകാലത്ത് നമ്മുടെ ഉസ്താദുമാർ, നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാർ പിറകിൽ കൂടി നടന്നിട്ട് നമ്മൾ അത്തഹ്യാത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ വിരലിന്റെ പള്ളകൾ നിലത്തമർത്തി വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് കുട്ടികൾ തന്നെ മനസ്സിലാക്കിയ നിർബന്ധമില്ല എന്നാ തോന്നുന്നത്. നിർബന്ധമില്ലെങ്കിലും അത് നിസ്കാരത്തിന്റെ ശരിയായ റോളാണ്. അഥവാ അത്തഹ്യാത്തിലിരിക്കുന്ന സമയത്ത് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുന്ന സമയത്ത്, അതുപോലെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മുടെ കാലിന്റെ വിരലുകൾ ശരിക്കും കിബിലക്ക് നേരെ തന്നെ വെച്ചിരിക്കണം. വിരലുകൾ കിബിലക്ക് നേരെ വെക്കണമെങ്കിൽ വിരലിന്റെ പള്ളകൾ വെച്ചിരിക്കണം. ആദ്യം അത് കുറച്ച് പ്രയാസം നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയാണത് ചെയ്യേണ്ടത്. ഒരുപാട് ഗുണങ്ങൾ അതിന്റെ പിറകിലുണ്ട്, സ്വഭാവത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിന് സ്റ്റെപ്പ് കെട്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. സെഫ് കെട്ടി നിൽക്കുമ്പോൾ ഓരോരുത്തന്റെ തോള് തോളോട് ചേർന്ന് നിൽക്കണം, കാല് പാദങ്കാല് പാദങ്കാലിനോട് ചേർന്ന് നിൽക്കണം. രണ്ടാളുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങള് പാദങ്കാലുകൾ ചേർത്തി വെച്ചിരിക്കണം. ഒരുത്തന്റെ കാല് മറ്റേ കാലോട് ഒട്ടി നിൽക്കണം, ഒരുത്തന്റെ തോള് മറ്റേ തോളിനോട് ഒട്ടി നിൽക്കണം. അതിനിടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവരുത്, അവിടെ ഒന്നും മസിൽ പിടിക്കരുത്. അല്ലാ, പലപ്പോഴും അവിടെയും ചില ആൾക്കാർ മസിൽ പിടിക്കുന്നത് കാണാം. മാത്രമല്ല, നിസ്കാരത്തിന് സെഫ് കെട്ടുന്ന സമയത്ത് നിങ്ങളെ മടമ്പുകാലൊക്കെ കൃത്യമായിട്ട് ഒപ്പിച്ചിരിക്കണം. നിങ്ങളെ നൃത്തത്തിൽ ഒപ്പിക്കാതിരുന്നാൽ, മടമ്പുകാൽ നൃത്തത്തിൽ വ്യത്യാസമുണ്ടായാൽ, നിങ്ങളെ മാനസികമായി നിങ്ങൾ പല വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ മാനസികമായ ഐക്യത്തിലല്ല, നിങ്ങളെ ശബ്ദം ഒന്നല്ല, നിങ്ങളെ ആശയം ഒന്നല്ല, നിങ്ങളെ നിലപാട് ഒന്നല്ല. നിങ്ങളെ നിലപാടിലും നിങ്ങളുടെ ആശയങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് വ്യത്യസ്തത പുലർത്തുന്നവരാണെന്നതിന്റെ അടയാളമാണത്. മാത്രമല്ല, ഇമാമ് നിൽക്കുന്ന സമയത്ത് ഇമാമ് ഈ സഫിന്റെ മധ്യത്തിലായിട്ട് തന്നെ വരണം. കാരണം ഒരാളാണ് ഇമാമുമെങ്കിൽ വലഭാഗത്ത് നിൽക്കണം, അടുത്ത ആളോ ഇടഭാഗത്ത് നിൽക്കണം, അടുത്ത ആളോ വലഭാഗത്ത് നിൽക്കണം. ഒരാൾ അധികമുണ്ടെങ്കിൽ അത് വലഭാഗത്തായിരിക്കണം. അങ്ങനെ ഇമാമ് സെന്ററിലായിരിക്കണം. അങ്ങനെ സെന്ററിൽ അല്ലാതെയാണ് ഇമാമ് നിൽക്കുന്നത്. ഇമാം ഒരു ഭാഗത്താണ്, മൗമൂമിങ്ങളൊക്കെ മറ്റൊരു ഭാഗത്താണ്. ഇങ്ങനെ ഇമാം ഒരു സൈഡിനായി പോയാൽ ആ പരിസരത്ത് നടക്കുന്ന ആ ആളുകൾക്കിടയിൽ നടക്കുന്ന അളവിലും തൂക്കത്തിലും വ്യത്യാസമുണ്ട് എന്ന്, അതിന്റെ അടയാളമാണ് എന്ന് ആത്മജ്ഞാനികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അറിയുന്നവർക്കും കാണുന്നവർക്കും ആന്തരികമായിട്ട് കാഴ്ചയുള്ളവർക്കും ഒരു മനുഷ്യനെ കണ്ടാൽ, അവന്റെ ഇരുത്തം കണ്ടാൽ, അവന്റെ നടത്തം കണ്ടാൽ, അവന്റെ മുഖം കണ്ടാൽ, അവന്റെ നിസ്കാരം കണ്ടാൽ കൃത്യമായി രേഖപ്പെടുത്താൻ പറയാൻ കഴിയുന്നതാണ്. അതേ സമയത്ത് ഞാൻ ഉറപ്പെടുത്തുന്നു, അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ ആത്മാവിനെ ഇതിലേക്ക് നിക്ഷേപിച്ച സമയത്ത് അതെല്ലാം പടച്ച റബ്ബ് മലക്കിന് മുഖേനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവന്റെ കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് അതാ മധ്യ മലക്കുകളിൽ കൂടെയാണല്ലോ. അള്ളാഹ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. ഇന്നല്ലാഹ ഹുവർ റസാഖുൽ ഖുവത്തിൽ മതീൻ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആർക്കായതിൽ തർക്കമുള്ളത്? പക്ഷെ അള്ളാഹു നേരിട്ട് കിറ്റിറക്കി കൊടുക്കലല്ല, അത് പലരിൽ കൂടി അള്ളാഹു സംവിധാനിക്കുകയാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. അതിന് അള്ളാഹു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ അയച്ചിട്ടുണ്ട്. ഇങ്ങനെയാ സർവ്വകാര്യങ്ങളും പടച്ച റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ കൃത്യമായി കണക്കാക്കപ്പെട്ട ഒരു ആത്മാവിന് കണക്കാക്കപ്പെട്ട കൃത്യമായ ടൈം എത്തിക്കഴിഞ്ഞാല് ഈ മനുഷ്യന് ഓർമ്മയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകള് അത് മറക്കൂല. കൃത്യമായ സമയത്ത് ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ വരുന്നതാണ്. വരുന്ന സമയത്ത് ഒന്നല്ല 500ഓളം മലക്കുകളാ വരുന്നത്. അങ്ങോട്ട് സന്നിവേശിപ്പിച്ച സമയത്ത് മലക്ക് ഒന്നാണ്, അത് തിരിച്ചു പിടിക്കാം എന്ന് 500 മലക്കുകളാണ്. 250 വലത്തും 250 ഇടത്തും നിൽക്കുന്നു. ആ നിലക്ക് മലക്കുകൾ സാഹസപ്പെട്ടുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്നു. ആത്മാവോ തീർത്തും രസത്തോട് തുല്യമായിട്ടുള്ളൊരു വസ്തുവാ. യഥാർത്ഥത്തിൽ പടച്ച റബ്ബിന്റെ സൃഷ്ടിയല്ലത്. അലാ ലഹുൽ ഖൽഖു വൽ അംറ്. അല്ലാഹു ഖൽഖ്, അംറ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അമ്രിൽ പെട്ടതാണ് ആത്മാവ്, അതവന്റെ ഹൽക്കിൽ പെട്ടതല്ല. ഈ ആത്മാവിനെ ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ ഈ ശരീരത്തിൽ മുഴുവനും അതാ വിരിച്ചു കിടക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആത്മാവിനെ പതിയെ പതിയെ മലക്കുകൾ പിടിക്കുമ്പോൾ, വലിയ സാഹസപ്പെട്ടുകൊണ്ട് പിടിക്കുമ്പോൾ ഈ മനുഷ്യന് അനുഭവപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഉപ്പമാര് മരിച്ചവരും, ഉമ്മമാര് മരിച്ചവരും, ഭാര്യ മരിച്ചവരും, ഭർത്താക്കൾ മരിച്ചവരും, കൂട്ടുകാര് മരിച്ചവരും, പലരും പലരും മരിച്ചവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലരുടെ മരണത്തിന് നമ്മൾ ഹാജരായിട്ടുണ്ട്. പക്ഷേ ആ മരിച്ച സന്ദർഭത്തിൽ അവർ അനുഭവിച്ചത് എന്താണെന്നതിനെ കുറിച്ച് അള്ളാഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിവരമല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ നമുക്ക് വകുപ്പുകളില്ല. മരിച്ചവരാരും തിരിച്ചു വരാത്തത് കൊണ്ട് ആ മരിച്ച സമയത്ത് അവർ അനുഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലാതെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന്, ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്, എല്ലാം നമുക്ക് പഠിപ്പിക്കുന്നതിന് നമ്മിലേക്ക് അയച്ചിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് വിശ്വാസം കൂടുതൽ വിശ്വാസം അങ്ങനെ സംശയിക്കാൻ കഴിയില്ല. കുറച്ച് മരിക്കാനും കൂടുതൽ മരിക്കാനും കഴിയുമോ? ഒരു മനുഷ്യൻ മരിക്കുന്നതിനെ പറ്റി അവൻ കുറച്ച് മരിച്ചിട്ടുണ്ട് ബാക്കി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? മരിച്ചെങ്കിൽ മരിച്ചു ജീവിച്ചെങ്കിൽ ജീവിച്ചു എന്നതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് വിശ്വാസമുണ്ടെങ്കിൽ അത് കൃത്യമാണ്. കുറച്ചൊക്കെ വിശ്വാസമുണ്ട് ബാക്കിയൊക്കെ അവിശ്വാസമാണ്. അങ്ങനെയില്ല, വിശ്വാസമുണ്ടെങ്കിൽ കൃത്യമാണ്. ഒരിക്കലും നീങ്ങിപ്പോകാത്തത്, മാറ്റം വരാത്തത്, ഇളക്കം തട്ടാത്തത്, അചഞ്ചലമായ ഉറപ്പിന് മാത്രമേ വിശ്വാസം എന്ന് പറയുകയുള്ളൂ. അതേ സമയത്ത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പലരും വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ നിന്ന് ചിലതൊക്കെ വിശ്വസിക്കുന്നു, കുറച്ചൊക്കെ വിശ്വാസമുണ്ട് എന്ന നിലവാരത്തിലാണ്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അങ്ങനൊരു വിശ്വാസമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത്ര പൂർണ്ണമായിട്ട് വിശ്വാസമില്ല, ഇങ്ങനത്തെ ഒരു സ്റ്റേഷനില്ല. വിശ്വാസത്തിൽ ഏറ്റ വ്യത്യാസങ്ങളില്ല, കുറഞ്ഞ വിശ്വാസവും കൂടുതൽ വിശ്വാസവും എന്ന് പറയാനില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളൊരു മുസ്ലിമാണ്, വിശ്വാസമില്ലേ? അതിന് മുസ്ലിം എന്ന് പേര് പറയില്ല. വിശ്വാസമാണ് ഇസ്ലാമിൽ ഏറ്റവും കൃത്യമായിട്ട് നാം ആദ്യം ആർജിക്കേണ്ടത് വിശ്വാസമാണ്, ഉറപ്പ് വരുത്തേണ്ടത് വിശ്വാസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും അവിടുന്ന് പഠിപ്പിച്ചതും അവിടുന്ന് നിർദ്ദേശിച്ചതും അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തിയതും അത് 100% സത്യമാണ്, അത് ഹക്ക് മാത്രമാണ്, അതിലൊരിക്കലും സന്ദേഹമില്ല, സംശയമില്ല എന്ന് അചഞ്ചലമായി ഒരുത്തന് വിശ്വാസമുണ്ടോ അവൻ മുസ്ലിമാ? ആ വിശ്വാസമില്ല, കുറച്ചൊക്കെ വിശ്വാസമുണ്ട്, ഇവന് യഥാർത്ഥത്തിൽ വിശ്വാസമേ ഇല്ല, അവന് വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഈ ആത്മാവ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു നല്ല മൂർച്ചയുള്ളൊരു മുള്ളാണി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ആണി നമ്മുടെ ഈ ചെന്നിയിൽ കൂടി അകത്തേക്ക് അങ്ങ് അടിച്ചു കയറ്റുകയാണ്, അല്ലെങ്കിൽ മൂക്കിലു കൂടി മേൽപോട്ടങ്ങ് കയറ്റുകയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കൂടി ആണി തറക്കുകയാണ്, നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു ആണി തറക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ആരുടെങ്കിലും ശരീരത്തിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി അങ്ങോട്ട് തറച്ചു കയറ്റുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? എത്ര ധൈര്യമുള്ളവനാണെങ്കിലും എത്ര ക്ഷമയുള്ളവനാണെങ്കിലും സമാധാനമുള്ളവനാണെങ്കിലും ഏത് സാഹസികത അനുഭവിക്കുന്നവനാണെങ്കിലും അവനതാ പരിസരം വിട്ട് കരഞ്ഞു പോകൂലേ? അവൻ കയ്യും കാലും നിലത്തിട്ടടിക്കൂലേ? അല്ലാ, ആരെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവൻ എന്തൊരട്ടഹാസമാണ്, എന്തൊരു വേദനയാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ, നമ്മുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ, നമ്മുടെ സ്വന്തക്കാര്, ബന്ധുക്കാര്, കൂട്ടുകാര്, സ്നേഹിതന്മാര് മരണപ്പെട്ടപ്പോൾ അവരാ മരിച്ച സന്ദർഭത്തിൽ അനുഭവിച്ചത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ഇരുമ്പാണി അങ്ങോട്ട് കയറുമ്പോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പെടയുന്നത്? എന്താ നമുക്കിങ്ങനെ വേദന വരുന്നത്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആർക്കുന്നത്? ഒന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന, ശരീരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ആത്മാവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിന്റെ വേദനയാണ്, മാറിക്കൊടുത്തതിന്റെ വേദനയാണ്. ഒരു ആണി അങ്ങോട്ട് കയറിപ്പോകുന്ന സ്പേസിൽ നിന്ന് ഈ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്തതിന്റെ വേദനയാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ആത്മാവ് പൂർണ്ണമായും ശരീരത്തിൽ നിന്നെങ്കിൽ പിരിയുമ്പോൾ എന്ത് വേദനയാണ് അനുഭവിച്ചിട്ടുണ്ടാവുക, എന്ത് വേദനയാണ് ഞാനും നിങ്ങളും അനുഭവിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ ആണികളും മുള്ളുകളും തറക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് നിരൂപിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആ രൂപത്തിലാണ് മോനെ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചത്, അങ്ങനെയാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചത്, അങ്ങനെയാ നിനക്ക് നാളെ മരിക്കാനുള്ളത്. അത്രയും വേദനയാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാനി തങ്ങൾ പറയുന്നത് കാണാം, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമാം ഗസാനി ഒരു യാഥാസ്ഥികനല്ല. ഇമാം ഗസാനി അറിയുമോ? ഗസാനി ഇമാമിനെ പോലത്തൊരു പണ്ഡിതൻ, ഹിജ്റ 530 ജീവിച്ച് മരിച്ചുപോയ ഗസാനി ഇമാം. ഈ ഗസാനി ഇന്ന് ഹിജ്റ 1439 ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ കാലം അത്രയും ഗസാനി ഇമാമിനോട് കിടപിടിക്കുന്ന ഒരു പണ്ഡിതൻ ലോകത്ത് വന്നിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന് ആ വിഷയത്തിൽ തർക്കമില്ല. അത്രയും വലിയ പണ്ഡിതനാണ് ഇമാം ഗസാനി തങ്ങള്. ഗസാനി ഇമാമിന് അറിയാത്ത അനാട്ടമിയില്ല, ഗസാനി ഇമാമിന് അറിയാത്ത ഗോളശാസ്ത്രമില്ല, ഗസാനി ഇമാം ബന്ധപ്പെടാത്ത ജീവശാസ്ത്രമില്ല. എല്ലാ ശാസ്ത്രത്തിനും മികവ് നേടിയിട്ടുള്ള ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാനി തങ്ങൾ പറയുന്നു, ഗസാനി ഇമാമിനെ പറ്റി പറയാൻ എനിക്ക് സമയമില്ല. എന്തൊരു വിജ്ഞാനത്തിന്റെ നിറകുടമാ ആ ഗസാനി ഇമാം പറയുന്നത്. ബുദ്ധിയില്ലാത്ത ഞാനും നീയും ചോദിക്കും, ഒരു മനുഷ്യൻ ഇത്രയൊക്കെ മരണത്തിന്റെ സമയത്ത് വേദനിക്കുന്നുവെങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കുന്നില്ലല്ലോ, അവൻ വാവിട്ട് കരയുന്നില്ലല്ലോ, അവൻ ആർക്കുന്നില്ലല്ലോ. എന്താ ഗസാനി ഇമാമിന്റെ മറുപടി? മോനെ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആണിതറയ്ക്കുമ്പോൾ, നിന്റെ ചെന്നിയിൽ കൂടി ആണി തറക്കുമ്പോൾ, നിന്റെ കയ്യിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ കൂടി ആണി മേൽപോട്ട് കയറ്റുമ്പോൾ നീ അങ്ങനെ വേദനിച്ച് പൊളഞ്ഞുകൊണ്ട് കരയുന്നതെന്താ? അവിടെ മാത്രമേ നിനക്ക് കംപ്ലൈൻ്റ് ഉള്ളൂ, അവിടെ മാത്രമേ നിനക്ക് വേദനയുള്ളൂ. നിന്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം നിനക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് പെടയാൻ നിന്നെ കൊണ്ട് പറ്റും, കരയാൻ നിന്നെ കൊണ്ട് പറ്റും, കാലിട്ടടിക്കാൻ നിന്നെ കൊണ്ട് പറ്റും, ചങ്കട്ട് കീറാൻ നിന്നെ കൊണ്ട് പറ്റും. പക്ഷേ മരിക്കുമ്പോഴങ്ങനെയല്ല. മരിക്കുന്ന സമയത്ത് വേദനിക്കാത്ത സ്ഥലങ്ങൾ ില്ല. നിന്റെ ചങ്കില് വേദനയാണ്, നിന്റെ ചെറുനാവിന് വേദനയാണ്, നിന്റെ കാലുകൾക്ക് വേദനയാണ്, നിന്റെ ശരീരത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളും ഇതുപോലെ വേദനയാണ്. അതുകൊണ്ടെന്ന് പെടയാൻ നിനക്ക് കഴിയൂല, കരയാൻ നിനക്ക് കഴിയൂല. നിന്റെ കണ്ണിൽ നിന്ന് സഹായാവസ്ഥയിൽ കണ്ണുനീർ പൊടിയാനല്ലാതെ മറ്റൊന്നിനും നിനക്ക് കഴിയൂല. ആ രൂപത്തിൽ നിന്റെ ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ ആത്മാവിനെ വലിച്ചു വലിച്ചിട്ട് നിന്റെ നെഞ്ഞ് ഹാർട്ടിൽ കൊണ്ടുവന്നിട്ടാല് ആദ്യമായി മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ട ഹാർട്ടായിരുന്നു. അവിടെയാണ് ആത്മാവ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. അവിടെ നിന്നാണ് അവസാനമായി ആത്മാവിനെ വലിച്ചെടുക്കുന്നത്. നീരാളി പിടുത്തം പിടിക്കുന്ന ആത്മാവിനെ അസ്രായീൽ എന്ന മലക്ക് വന്നിട്ട് അതാ ഇരുമ്പിന്റെ കൊക്ക കൊണ്ട് കുത്തിയിട്ട് നിന്റെ ചങ്കിലൂടെ ഇങ്ങ് വലിച്ചിട്ട് അല്ലാ അല്ലാ ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ഇദാ ബലഗതി തറഖിയ വഖീല മൻ റാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമൈദിൽ മസാഖ്. നിന്റെ തണ്ടങ്കാൽ വരസുകയാണ്. അല്ല, ഈ ദുനിയാവിലെ സുഖങ്ങള്, ദുനിയാവിലെ സൗകര്യങ്ങള്, അതിസുന്ദരമായിരിക്കുന്ന കൊട്ടാര സമാനമായിരിക്കുന്ന നിന്റെ വീട്, അതുപോലത്തെ നിന്റെ കാറ്, നിന്റെ സൗകര്യങ്ങള്, നിന്റെ സുഖലോലുവതയോടുകൂടെയുള്ള നിന്റെ ജീവിതം, ഇതെല്ലാം നിന്നിൽ നിന്ന് അകലുന്നു എന്ന വേദന, ആഖിറത്തിന്റെ ഭീകരമായ രംഗങ്ങൾ കാണുന്നു എന്ന വേദന, ഈ രണ്ട് വേദനയും തമ്മിൽ ഉരസുകയാ. അങ്ങനെ ഉരസിയിട്ട് നിന്റെ ആത്മാവ് തൊണ്ടൻകുയിലെത്തുമ്പോ, അതിൽ കൂടി മലക്കങ്ങ് വലിക്കുമ്പോ, നിന്റെ ശ്വാസനാളവും അന്നനാളവും തിങ്ങുമ്പോ, അടഞ്ഞു പോകുമ്പോ, കുടിക്കുന്ന വെള്ളം പുറത്തേക്ക് താ ഒഴുകിപ്പോകുമ്പോ, ചങ്കടയുമ്പോൾ, നിന്റെ ചങ്കടഞ്ഞാൽ കളകള എന്ന ശബ്ദം വരുമ്പോൾ, ഹബീബ് പഠിപ്പിക്കുന്നു മോനെ, നീ വല്ലപ്പോഴും പോത്തിനെയോ അതുപോലത്തെ മൃഗങ്ങളെയോ ഒക്കെ അറുത്തിട്ട് കത്തി ഇങ്ങോട്ടെടുത്താല് ആ പോത്തിന്റെ കഴുത്തങ്ങ് നീട്ടിയിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേൾക്കലില്ലേ? ഇതുപോലെയാണോ നിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരുന്നത്? നീ ഹതഭാഗ്യവാനാ, നീ ഏറ്റവും മോശപ്പെട്ടവനാ. അല്ലാ അല്ലാ, ഈ ആത്മാവിനെ അങ്ങ് വലിക്കുമ്പോ, കണ്ണുകൾ തുറിക്കുമ്പോ, വാപ്പൊളക്കുമ്പോ, നാവ് പരമാവധി പുറത്തു തൂങ്ങുമ്പോ, കാലുകൾ വിടരുമ്പോ, കൈകൾ തളരുമ്പോ, അല്ലാ അല്ലാ, നിന്റെ മൂക്കിന്റെ ഹോൾസുകൾ വികസിക്കുമ്പോ, അതിലൂടെ ആത്മാവിന് പുറത്തെടുക്കുമ്പോ, പുറത്തെടുത്ത ആത്മാവിനെ മലക്കുകൾ കൊണ്ടുപോകുമ്പോ, റബ്ബിന്റെ സവിധത്തിലെത്തിക്കുമ്പോ, എത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ, മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് ഹാജരാകുമ്പോ, അതൊക്കെ കഴിഞ്ഞതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ചുരുക്കി പറയട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് നിന്നെ മറവ് ചെയ്യാൻ കബറിലേക്ക് എടുക്കുമ്പോ, അല്ലാ അല്ലാ, അതിനു ശേഷമാ നിങ്ങൾ അറിയേണ്ടത് സുബ്ഹാനല്ലാ. ഹബീബ് പഠിപ്പിച്ച ഒന്ന് രണ്ട് സത്യങ്ങൾ പറയുകയാ. മശ്ശറ ഞാനും നിങ്ങളും കണ്ടതല്ല, സ്വർഗം ഞാനും നിങ്ങളും കണ്ടതല്ല, നരകം ഞാനും നിങ്ങളും കണ്ടതല്ല, മീസാന് കണ്ടവരല്ല, മറ്റൊന്നും കണ്ടവരല്ല. അതേ സമയത്ത് ഇതാ കബറ് കണ്ടവരാ. ഈ കബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുത്തുറസൂൽ പഠിപ്പിച്ച ചില സംഗതികളുണ്ട്. ഉമ്മമാര് ഉപ്പമാരറിയുമോ? വയുർഫഉൽ ഇൽമു, ഹബീബിന്റെ നാവിൽ നിന്ന് മാത്രം കിട്ടുന്ന, അറിയുന്ന ചില അറിവുകളുണ്ട്. ഉയർത്തപ്പെട്ടു പോയി, അറിയുന്നവരില്ല, ബോധമുള്ളവരില്ല. ഞാനും നിങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ സമപ്രായക്കാരും ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ വളർത്തു മൃഗങ്ങളും മറ്റും ചത്തുപോകുമ്പോൾ അതുകൊണ്ട് ശല്യമില്ലാതിരിക്കാൻ, ദുർഗന്ധം വമിക്കാതിരിക്കാൻ, അത് ആ മൃഗങ്ങളെയൊക്കെ വലിയ ഭാരിച്ച കുഴിയെടുത്ത് കുഴിച്ചിടുന്നത് പോലെ നമ്മിൽ മനുഷ്യരെയും മറവ് ചെയ്യുന്നു എന്നതിലപ്പുറം കാര്യമായിട്ട് വിവരങ്ങളില്ല, ചിന്തയില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് കേൾക്കണോ? മാ റഅയ്തു മൻറൻ ഖത്തു അല്ലാ അല്ലാ ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. അല്ലാഹുവിനെ നരകം കണ്ടുവന്ന മുത്തുനബി, നരകത്തിലെ ശിക്ഷകൾ കണ്ടുവന്ന മുത്തുനബി, മശ്ശറയിലെ ഭീകരരംഗങ്ങൾ കണ്ടുകൊണ്ട് അവതരിപ്പിച്ച മുത്തുനബി, എല്ലാ സംഭവങ്ങളും നേരിട്ട് കണ്ണിൽ കണ്ടു പറഞ്ഞു തന്ന മുത്തുനബി അവിടെന്ന് പറയുകയാ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഭീകരമായ രംഗങ്ങളും കണ്ടിട്ടില്ല, ഒരു വഷളായ രംഗവും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വഷളായത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായത് അത് കബറാണ് കേട്ടോ. കബറിനെ പോലെ വഷളുള്ള, കബറിനെ പോലെ ഭീകരതയുള്ള, കബറിനെ പോലെ ഇടങ്ങേറുള്ള ഒരു സംഭവം ഇന്ന് വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് ഈ കബറിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? ഈ മുമ്പിലിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, എത്രയെത്ര ആളുകളെ കൊണ്ടുപോയി കബറിലിറക്കി കിടത്തിയിട്ടുണ്ട്, മേൽഭാഗത്ത് കല്ലുകൾ വെച്ചിട്ടുണ്ട്, എത്രയെത്ര ആളുകളെ മയ്യത്ത് മറവ് ചെയ്തിട്ടുണ്ട്, എത്രയെത്ര ആളുകളെ മറവ് ചെയ്തിട്ട് കബറിൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പിരിഞ്ഞു പോന്ന ശേഷം ആ കബറിലുള്ളവർക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ അനുഭവിച്ചവരാ കിടക്കുന്നവർ മുഴുവനും. നമ്മുടെ ഉപ്പമാരിൽ പലരും അത് അനുഭവിച്ചവര്, നമ്മുടെ ഉമ്മമാരിൽ പലരും അത് അനുഭവിച്ചത്. ഇന്നല്ല നാളെ ഞാനും നിങ്ങളും മരിച്ചാൽ നമുക്കും അത് അനുഭവിക്കാനുള്ളതാ. ഹബീബ് പഠിപ്പിച്ചതാ. വിശ്വാസം കുറച്ചില്ല, ഉണ്ടെങ്കിൽ തീർത്തുമുണ്ടാവണം, ഇല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയില്ല. ഹബീബ് പഠിപ്പിച്ചത് കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. അതേ, ഖബറിലേക്ക് മലക്കുകൾ വരുമെന്ന് കേട്ടിട്ടുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഖബറിൽ രക്ഷയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മോനെ നിനക്ക് ഓർമ്മയുണ്ടോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഖബറിന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടത് മുതൽ പിന്നീട് ഒരു നിസ്കാരത്തിനും മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നമ്മിൽപ്പെട്ട പല ആളുകളും സുന്നത്ത് നിസ്കരിക്കുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് വഅലാലി മുഹമ്മദിൻ കുടുംബത്തിനും സ്വലാത്ത് ചൊല്ലിയിട്ട് സലാം വീട്ടുന്ന പ്രകൃതിക്കാരാണ്, സലാം വീട്ടുന്ന സ്വഭാവമുള്ളവരാണ്. മുസ്ലിമിങ്ങളെ, എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിസ്കാരത്തുനിന്ന് സലാം വീട്ടൽ കറാഹത്താണ്. അതേ, ഏത് നിസ്കാരം ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും സർവ്വ നിസ്കാരങ്ങളിലും ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവല് തേടാതെ തങ്ങൾ പിന്നെ നിസ്കരിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു പരിശീലിക്കണം. ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ നാം അത് പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ് അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ബീവി സൈനബ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നുവെങ്കിൽ അതിൽ 4 മക്കൾ 6 മക്കളും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. ആ ഉപ്പായെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ മക്കളെ മുഴുവനും ഖബറിലേക്ക് തങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. അവരെ മയ്യത്ത് തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് തങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പുന്നായ വലിയ മകളാണ് ബീവി സൈനബ്. സൈനബ ബീവി മരണപ്പെട്ടപ്പോ തങ്ങൾ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, മയ്യത്ത് കുളിപ്പിക്കാൻ സന്നദ്ധരായിരിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും, ഇബ്ദഇ ബിമയാമിനിഹ, എൻ്റെ പിന്നാര മകളെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കും, വലതുകൊണ്ട് നിങ്ങൾ തുടങ്ങണം, വലഭാഗത്തായിരിക്കണം ആദ്യം കഴുകുന്നത്, വലഭാഗമായിരിക്കണം ആദ്യം കുളിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ എല്ലാ വിഷയത്തിനും വലതിനെ മുന്തിക്കല, നല്ല കാര്യത്തിലൊക്കെ വലത് മുന്തിക്കല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചപ്പോൾ തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം കൊടുത്തിട്ട്, അശ്ഇർനിഹാ, ഈ കുപ്പായം എൻ്റെ പൊന്നുമോള് സൈനബിൻ്റെ ശരീരത്തോട് ചേർത്തി വെക്കണം. എന്തിനാണ്? എൻ്റെ പൊന്നാര മകൾക്ക് ഖബറിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുപ്പായം നിങ്ങൾ എൻ്റെ പൊന്നുമോളെ ശരീരത്തോട് ചേർത്തി വെക്കണം. അതിനുശേഷം ബാക്കി വസ്ത്രം കൊണ്ട് കഫൻ ചെയ്തിരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിൽ നിർദ്ദേശിക്കുന്നു. സ്വഹാബത്ത് അങ്ങനെ ചെയ്യുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാര മകളെ ഖബറിലേക്ക് ഇറക്കി കിടത്തിയിട്ട് മെലുകാകത്ത് കല്ലുകൾ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഇരിക്കുമ്പോ തങ്ങൾ വിതുമ്പിക്കരഞ്ഞു. പരിസരം വിട്ട് കരഞ്ഞപ്പോഴ് സഹാബത്ത് ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, തങ്ങൾ കരയുകയോ? അവിടുത്തെ പുന്നാര മകളെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് തങ്ങൾ ഈ രൂപത്തിൽ കരയുകയോ? ഹബീബിന്റെ മറുപടി എന്താണ്? ഉമ്മമാരെ നിങ്ങളെ ചിന്തിപ്പിക്കേണ്ടതില്ലേ? സഹോദരന്മാരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതില്ലേ? അവിടെന്ന് പറഞ്ഞു, അല്ലാ അല്ലാ, എന്റെ പുന്നാര മകളെ കബറിലേക്ക് അങ്ങ് വെച്ചപ്പോഴ് ഈ കബറിനൊരു ലഹത്തത്തുണ്ട്, ഈ കബറൊരു ഇടുക്കലുണ്ട്, ആ പൊത്തിടുക്കത്തിൽ ഈ കബറതാ എന്റെ പുന്നാര മകളെ അങ്ങ് ഇടുക്കിയപ്പോഴ് എന്റെ പുന്നാര സൈനബിന്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്ത് പോയി. എന്റെ പുന്നാര മകളുടെ പോർക്കുന്ന ശബ്ദം ഈ മാബൈനൽ ഖാഫിഖൈൻ, കിഴക്കിന്റെ പടിഞ്ഞാറിന്റെ ഇടയ്ക്കുള്ള സർവ്വ വസ്തുക്കളും കേട്ടുപോയി. അത്രയും ഭീകരമായിട്ടായി കബറിന്റെ പൊന്നുമോളോട് പെരുമാറിയത്. ഞാൻ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ മകളോടോ തങ്ങളെ പൊന്നുമോളോടോ? ഹബീബ് പറഞ്ഞു, മക്കളെ അതിനെന്ത് പറയാൻ, എന്റെ പുന്നാര മകൻ ഇബ്രാഹിം എന്ന കുട്ടി, അതാ 1.5 വയസ്സുള്ള പൈതല്, എന്റെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുട്ടി പോലും കബറിന്റെ ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയല്ലേ എന്റെ മകളെ കാര്യം? അള്ളാ കബറിന്റെ ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് തങ്ങൾ പറഞ്ഞത് ബീബി ഫാത്തിമത്ത് ബിൻത് അസദ, റസൂലുള്ളാഹിന്റെ പോറ്റുമ്മയാ, അതേ അലിയാരെ ഉമ്മയാ, അബൂ ത്വാലിബിന്റെ ഭാര്യയാ. തങ്ങൾ കബറ് കുടിച്ചതാ, കബറിൽ തങ്ങൾ തന്നെ ഇറങ്ങിക്കിടന്നതാ. ഇറങ്ങിയിട്ട് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഷർട്ട് അഴിച്ചിട്ട് ആ കബറിലൊന്ന് കിടന്ന് ഉരുണ്ടിട്ട് ആ കബറിൽ ഇരുന്നു കൊണ്ട് തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി നബിയിക വബിൽ ഹഖിയ വബിഹഖിൽ അംബിയാ മിൻ ഖബലി, എൻ്റെ നിന്റെ പ്രവാചകരാകുന്ന മുത്തുനബിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, പൂർവകാല പ്രവാചകന്മാരെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, എൻ്റെ പൊന്നുമ്മ ഫാത്തിമത്ത് ബിൻത് അസദിൽ നിന്ന് പുറത്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി കബറിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തത്. ഈ ഫാത്തിമ ബിൻത് അസദല്ലാതെ കബറിന്റെ ദൗത്യത്തിൽ പ്പെട്ടതായിട്ടറിയില്ല ഹബീബ് റസൂലുള്ള. അതുകൊണ്ട് ആ കബറിലേക്ക്, ആ കബറിന്റെ ഭീകര രംഗം ഒരാൾ ഓർത്താൽ മക്കളെ കരയാതിരിക്കുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കബർ കാണുമ്പോ കരയാതിരുന്നിട്ടില്ല, കബറിനെ കുറിച്ച് കേൾക്കുമ്പം കരയാതിരുന്നിട്ടില്ല. സ്വഹാബത്ത് ഉസ്മാൻ എന്നവരോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത്, ഹബീബ് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടുപോയി, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സ്റ്റേഷനുകളിൽ ഒന്നാമത്തെ സ്റ്റേഷൻ അത് ഖബറാണ്. ഖബറിൽ ആര് രക്ഷപ്പെട്ടോ ഫമാ ബഅദു വൈസറു മിന്നോ, അങ്ങോട്ടുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. അതേ സമയത്ത് ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമാ ബഅദു വൈസറു മിന്നോ, അവിടുന്ന് അങ്ങോട്ടതിനേക്കാൾ പ്രയാസകരമാണ്. അല്ലാ അല്ലാ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നു, റസൂലേ കബറിൽ മലക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട്, കബറിൽ ആദ്യം വരുന്ന മലക്കാരാണ്, സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ആദ്യമേ ആമുഖത്തിൽ പറഞ്ഞില്ലേ, ഹബീബിന്റെ വാക്കുകളല്ലാതെ സദറുനുബുവത്തിന്റെ വിവരണങ്ങളല്ലാതെ ഇതറിയാൻ മറ്റ് മാർഗമില്ല. ഇതൊക്കെ പറയാനും വിശ്വസിക്കുവാനും ബോധ്യപ്പെടുത്തുന്നതിനുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ അത്ഭുതങ്ങൾ മുഴുവനും നമുക്ക് കാണിച്ചു തന്നിരുന്നത്, ബോധ്യപ്പെടുത്തി തന്നിരുന്നത്, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നിരുന്നത്, ഇതപ്പനെ കൊണ്ട് സംസാരിപ്പിച്ച് കേൾപ്പിച്ചു തന്നിരുന്നത്, വേടയെ കൊണ്ട് പ്രസംഗിപ്പിച്ച് കേൾപ്പിച്ചു തന്നിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഖത്തീബുമാർ പറയുന്നത് കേൾക്കലില്ലേ? രണ്ടാമത്തെ ഖുതുബയിൽ ഖത്തീബ് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കലില്ലേ? അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ. എന്തിനാ എല്ലാ വെള്ളിയാഴ്ച ഖത്തീബ് ഇത് ഓതുന്നത്? ഇത് എന്തിനാണ് എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നത്? മോനെ, നിന്നെ ഓർമ്മപ്പെടുത്താനാണ്, നിന്നെ ചിന്തിപ്പിക്കുവാനാണ്, നിനക്ക് ബോധ്യപ്പെടുത്താനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതാ. ഒരു കല്ല് കല്ല് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നത്, ഒരു വൃക്ഷം വൃക്ഷം നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തസ്ബീഹ് ചൊല്ലുന്നത്, പച്ചമരം ആ പച്ചമരം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തസ്ബീഹ് ചൊല്ലുന്നത്, അതൊരു സംഭവമല്ല. അതേ സമയത്ത് ഏതൊരു കല്ലും ആ കല്ല് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് കയ്യിൽ വെച്ചാൽ അതിന്റെ ജീവി പോയില്ലേ? അങ്ങനെ ജീവിമില്ലാത്ത അതിനേറെ അതിനുണ്ടെന്ന് പറയുന്ന, അതിനുണ്ടെന്ന് വിശ്വസിക്കുന്ന, അതിനുണ്ടെന്ന് ശാസ്ത്രം സമ്മതിക്കുന്ന ആ ജീവി പോലും നട്ടപ്പെട്ട കല്ല് ഹബീബിന്റെ കയ്യിൽ വെച്ച് തസ്ബീഹ് ചെല്ലുകയാ. എത്ര ആളാണത് കേൾക്കുന്നത്? ഒന്നല്ല, രണ്ടല്ല, നൂറല്ല, ഒരു സദസ്സിലെ ആളുകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ്, അവര് കേൾക്കുകയാണ്. ആ കല്ലുകൾ തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുകയാണ്, അത് ഉമറുൽ ഫാറൂഖിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുകയാണ്. ഇതെല്ലാം കാണിച്ചു തന്ന് കേൾപ്പിച്ചു തന്നിട്ട് തങ്ങൾക്ക് പറയാനുള്ളതെന്താ? ഞാൻ ഈ പറയുന്നത് മുഴുവനും കൃത്യമാണ് മക്കളെ, ഇത് സത്യമാണ് മക്കളെ, ഇത് യാഥാർത്ഥ്യമാണ് മക്കളെ. വീണ്ടും ഹബീബായ മുത്തുനബിന്റെ കൈകളുടെ വിരലുകൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും വെള്ളം നിർഗലിച്ചതാ. ഇതിങ്ങനാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തന്ന് പറഞ്ഞ തന്നെ പറയുന്നത് എന്തിനാ? ഇടക്കിടക്ക് നിന്നെ ഓർമ്മപ്പെടുത്താനാണ്. ഈ മുത്തുനബി പറഞ്ഞതിൽ തീരെ സംഭവിക്കാത്തതില്ല, യാഥാർത്ഥ്യമല്ലാത്തതില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബ്ദുല്ലാഹ് അൻത അവലു മൻ സഅലനി, ഈ ചോദ്യം ആദ്യം നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. ഒരാളും ഇതിനെക്കുറിച്ച് ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന വഴിയാണ്. ഓ ഉമ്മമാര്, ഉപ്പമാര്, ചെറുപ്പക്കാര്, ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാ, നമ്മൾ എത്ര ആളുകളെ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. ഇന്ന് ഞാനങ്ങ് മരണപ്പെട്ടാൽ, ഈ പ്രസംഗിക്കുന്ന ഞാനിവിടെ ഞാനങ്ങ് മരിച്ചു വീണാൽ, തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? എന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ച് നിങ്ങൾ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യും. ആ മറവ് ചെയ്യുമ്പോൾ അനുഭവിക്കാനുള്ളത്, ഈ കബറിലേക്ക് അങ്ങ് ഇറക്കി കിടത്താൻ സ്ട്രെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട് ഒരാളാരോഗ്യമുള്ള ഒരാൾ കബറിൽ ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് ചരിച്ചു കൊണ്ടങ്ങ് താഴ്ത്തുകയാണ്. അള്ളാഹ് മലർന്നു കിടക്കാനുള്ള സൗകര്യങ്ങളില്ല, അവിടെ മെത്തകളില്ല, അവിടെ മറ്റ് സൗകര്യങ്ങളില്ല. ഇരുട്ടിന്റെ പെയിന്റല്ലേ കബറിലുള്ളത്. അന്ന് തിരിയാനും അറിയാനും കഴിയാത്ത ഒരു കബറ്. ആ കബറിലങ്ങ് കിടത്തിക്കഴിഞ്ഞാൽ മോനെ, ഞാൻ ചോദിക്കുന്നു, ഈ കബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യന് ചെറിയൊരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യൻ കബറിൽ കുനിഞ്ഞു കിടന്നിട്ട് നിന്റെ തലക്കു മീതയുള്ള കെട്ടഴിച്ചിട്ട് നിന്റെ കവൾഭാഗത്തുള്ള ഈ തുണി മുഴുവനും നീക്കിയിട്ട് ഒരു ഉരുള മണ്ണെടുത്തിട്ട് ആ മണ്ണ് വെള്ളം കൂട്ടി കുഴച്ചിട്ട് അതൊരു ഉരുളയാക്കി വെച്ചിട്ട് അതാ മണ്ണിന്റെ ഉരുള താഴ്ഭാഗത്ത് വെച്ചിട്ട് നിന്റെ നഗ്നമായിരിക്കുന്ന കവിൾ, പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ കവിൾ 1000 ചുംബനങ്ങൾ അർപ്പിക്കപ്പെട്ട കവിൾ, എന്തെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൊണ്ട് സൗന്ദര്യം കൂട്ടിയിട്ടുള്ള നിന്റെ കവിൾ, അള്ളാ താടിമിനുക്കിയ നിന്റെ കവിൾ, ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ ഉപദേശങ്ങളും ഒക്കെ നീ ചെവികൊള്ളാതെ കാറ്റിൽ പറത്തി നിന്റെ ഇഷ്ടത്തിനൊത്ത്, നിന്റെ പത്രാസത്തിനൊത്ത്, നിന്റെ താല്പര്യത്തിനൊത്ത് നീ താടി വടിച്ചും അല്ലാതെയും മിനുക്കിയിട്ടുള്ള നിന്റെ മുഖം, പലവിധേന ഫാഷനുകളായിട്ട് താടി വടിച്ച നിന്റെ മുഖം, താടി വെച്ച നിന്റെ മുഖം, പ്രിയപ്പെട്ട പെങ്ങളെ, എന്തെല്ലാം സൗന്ദര്യത്തിന് വേണ്ടി നിന്റെ മുഖത്ത് നീ കാട്ടിയിട്ടുണ്ട്, ഏതെല്ലാം കെമിക്കലുകൾ നീ പുരട്ടിയിട്ടുണ്ട്, ചുണ്ടുകൾ നീ ചുകപ്പിച്ചിട്ടുണ്ട്, ക്യൂടെക്സ് നഖത്തിൽ പരട്ടിയിട്ടുണ്ട്, കണ്ണിലെ പുരികം നീ പിഴുതെറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിക്ക് നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം രൂപത്തിൽ നീ മങ്ങി കൂട്ടിയിട്ടുള്ള, മൂടി കൂട്ടിയിട്ടുള്ള നിന്റെ ഈ ശറഫാക്കപ്പെട്ട നിന്റെ കവിൾ ഈ മണ്ണിനോടങ്ങ് ചേർത്തിയിട്ട് ഒന്ന് അമർത്തി വെക്കുന്നതാ. അമർത്തി വെച്ചിട്ട് അതിനുശേഷം അയാളങ്ങ് ഉയർന്നിട്ട് ഈ മേൽഭാഗത്ത് വലിയ കല്ലുകൾ വെച്ചിട്ട് ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ മിനാ ഖലഖ്നാകുമെന്ന് പറയുമ്പോ ആഖിർ സമാന മക്കളെ ചിന്തിച്ചോ, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഈ മണ്ണിൽ നിന്നു തന്നെ നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കു തന്നെ നിങ്ങളെ മടക്കിയത്, ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. എവിടെയെങ്കിലുമുള്ള മണ്ണിൽ നിന്നല്ല. ഈ മണ്ണിൽ നിന്നാ നിങ്ങളെ പടച്ചത്, ഈ മണ്ണിലേക്കാ നിങ്ങളെ മടക്കുന്നത്, ഈ മണ്ണിൽ നിന്നാ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് കബറൊക്കെ നിറച്ചിട്ട് ഒരു മീസാങ്കല്ലും കുത്തിയിട്ട് ഒരു തൊട്ടി വെള്ളവും ഒഴിച്ചിട്ട് ഒരു ചെടിയും നട്ടുപിടിപ്പിച്ചിട്ട് ആളുകളതാ ചുറ്റുഭാഗത്തും നിന്നിട്ട് ഒരാൾ വന്ന് നിനക്ക് ചൊല്ലിത്തന്നിട്ട് നിന്നെ പലതും ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാ, ഞാനും നിങ്ങളും പലപ്പോഴും മനസ്സിലാക്കിയിരുന്നത് ഈ കബറിൽ കിടക്കുന്ന ഡെഡ് ബോഡിയോടാണ് ഇത് പറയുന്നത് എന്നാണ്. അല്ല അല്ല, ഡെഡ് ബോഡിയോടല്ല തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത്. ഈ ചൊല്ലിക്കൊടുക്കുന്നത് ആരോടാണ്? ഈ കബറിന്റെ മേൽഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന, സ്ഥലം പിടിച്ചിരിക്കുന്ന ആത്മാവിനോടാണ്. ഈ ആത്മാവ് കബറിന്റെ മുകളിലാണ്, മീസാൻ കല്ലിന്റെ സമീപത്താണ്. ഈ ആത്മാവിനോടാണ് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതും കഴിഞ്ഞിട്ടൊരു ഫാത്തിയായോ മറ്റോ ഓതിയിട്ട് ദുആ നടത്തിയിട്ട് പിരിഞ്ഞു പോന്നാൽ ഹബീബ് റസൂലുള്ളാഹ് ഏത് അറിവാണ് ദുനിയാവെന്ന് ഉയർത്തപ്പെട്ടു പോകുന്നത്? ഏത് കാര്യത്തെക്കുറിച്ച് അജ്ഞതയാ നമുക്ക് വർദ്ധിക്കുന്നത്? ഏത് അറിവാണ് ഇവിടെ ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്? ഏതറിവാണ് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നത്? ഹബീബ് പറയുന്നു, മോനെ അബ്ദുല്ലാ, അതാ കബറിന്റെ താഴ്ഭാഗത്ത് മണ്ണിൽ കൂടി നടക്കുന്നൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ സ്ഥലം മണ്ണിലാണ്. അവർക്കറിയാം. എല്ലാവരും ഒന്ന് മുന്നോട്ടിരുന്ന് കൊടുക്കും. ബാക്കിൽ കുറേ ആൾ നിൽക്കുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ടിരുന്ന് കൊടുത്താൽ തങ്ങളിപ്പാപ്പ വരും. തങ്ങളപ്പം ഒന്നാപ്പം നിർത്തും, അല്ലെങ്കിലും നിർത്തും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ ഒരു റൗമാൻ എന്നൊരു മലക്കുണ്ട്. ആ മലക്ക് യതഖല്ലലു ഖിലാലൽ ഖബരി, ആ മലക്കിന്റെ സഞ്ചാരം ഭൂമിയുടെ ഉപരിതലത്തിലല്ല, ഈ ഭൂമിയുടെ താഴ്ഭാഗത്തിൽ കൂടെയാണ്. അല്ലാഹു ദുനിയാവിൽ എവിടെയുമുള്ള ആളുകളുടെ ആത്മാവ് അസ്രായീൽ എന്ന മലക്ക് പിടിക്കുന്നു. ഒരു ദിവസം 1000കണക്കിന് ആൾക്കാർ ആത്മാവ് ജിബ്രീൽ മഹാനായ അസ്രായീൽ പിടിക്കുന്നു. ഈ 1000കണക്കിന് ദുനിയാവിന്റെ നാനാഭാഗത്തുള്ള 1000കണക്കിന് ആത്മാക്കളെ പിടിക്കാൻ കഴിവുള്ള അസ്രായീൽ എന്ന മലക്ക്, ഇതേപോലെ റൗമാൻ എന്ന് പറയുന്നൊരു മലക്കുണ്ട്. ഈ മലക്കിന്റെ ഡ്യൂട്ടി കബർ മണ്ണിന്റെ ഉൾഭാഗത്താണ്. എല്ലാ കബറാടികളുടെ അരികിൽ കൂടിയടാ ഈ മലക്കിങ്ങനെ നടക്കുന്നു. അങ്ങനെ നടന്നിട്ട് ഈ പുതിയ കബറിലെത്തുമ്പോൾ ആ കബറിന്റെ മുഖബല മുൻവശത്തുള്ള ഭിത്തികൾ കുത്തിത്തുരന്നിട്ട് റൗമാൻ എന്ന മലക്ക് ഈ കബറിൽ വന്ന് നിൽക്കുന്നു. ആ കബറിൽ വന്ന് നിന്നിട്ട് മക്കളെ, ഈ മലക്ക് ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ കബറിന്റെ ഉപരിതലത്തിലുള്ള, കബറിന്റെ മുകൾ ഭാഗത്തുള്ള ആത്മാവിനെയും ഈ ഡെഡ് ബോഡിയെയും ഒന്ന് കണക്ഷൻ കൊടുക്കുകയാണ്. അങ്ങ് ബന്ധിപ്പിക്കുമ്പോൾ ഈ ആത്മാവ് പിരിഞ്ഞപ്പോഴാണ് ഈ ശരീരം നിശ്ചലമായത്. ഈ ശരീരം അതായ ഡെഡ് ബോഡിയായി തീർന്നത്. എന്നാൽ ഈ ആത്മാവിനെ വീണ്ടും ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നു. ആ ബന്ധിപ്പിക്കലോടുകൂടി ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഹയാത്താകുന്നു. ഏതുപോലെയാണ് ഹയാത്താകുന്നത് എന്നറിയോ? ഈ ദുനിയാവിൽ നമ്മൾക്ക് ആരോഗ്യമുള്ളതുപോലെ എഴുന്നേറ്റുക്കാനും നടക്കാനും ഇരിക്കാനും പറ്റുന്ന രൂപത്തിലല്ല, അവന്റെ നെഞ്ഞിന്റെ മേൽഭാഗത്തേക്ക് മാത്രം ഹയാത്താകുന്നു. നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ചലനമില്ല. അവന്റെ കൈകൾ അനങ്ങുന്നു, കണ്ണുകൾ മിഴിക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു. ആ നിലക്ക് ഈ കബറിൽ കിടന്ന മനുഷ്യൻ തുറിച്ചു നോക്കുന്നു. ഇത് എവിടെയാ? കൂരി ഇരുട്ടാൻ. ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ എത്ര വിശാലമായിരിക്കുന്ന റൂമാ നിങ്ങളെ റൂം, എന്തെല്ലാം സൗകര്യങ്ങളുള്ള റൂമാ നിങ്ങളെ റൂം. പക്ഷേ പാതിരാക്കെങ്ങാനും കരണ്ട് പോയാൽ, ലൈറ്റ് പോയാൽ, പരിസരത്തെവിടെയെങ്കിലും മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും ഇല്ലാതിരുന്നാൽ അല്ലാ പേടിച്ചു പോകൂലേ? എന്നാൽ കബറിനെ പറ്റി ഒന്ന് ചിന്തിച്ചാള്. ഈ കബറിന്റെ വീതി എത്ര, അതിന്റെ വിസ്താരം എത്ര, അതിന്റെ പൊക്കം എത്ര, അവിടുത്തെ സൗകര്യങ്ങൾ എത്ര, അത്രയും നിഗുഡ്സായിരിക്കുന്ന ഈ കബറിലിതാ ഈ മലക്ക് വന്ന് നിൽക്കുന്നു, അവന്റെ കണ്ണുകൾ മിഴിക്കുമ്പോൾ കാണുന്നു അല്ലാ, ആദ്യം ഈ കബറിൽ കിടക്കുന്ന മയ്യത്തിങ്ങനെ കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ ഈ റഹ്മാൻ എന്ന മലക്ക് പറയുന്ന ചില വാക്കുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, ഇതല്ലാതെ മറ്റു വഴിയില്ല ഇതറിയാന്. തങ്ങൾ പറഞ്ഞു പറയുന്നത് എന്താണ്? അനവൈത്തുൽ വശ, മോനെ ഇത് ഏകാന്തതയുടെ വീടാണ്, ഇത് ഇടുക്കത്തിന്റെ വീടാണ്, ഇത് ഒറ്റപ്പെടലിന്റെ വീടാണ്, ഇത് പുഴുക്കള വീടാണ്. ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ, നിന്റെ കുടുംബങ്ങളല്ല, മിത്രാദികളല്ല. അതാണ് മണിത്തൂക്കം, നിന്നോട് സിമ്പലില്ലാത്ത സ്നേഹമില്ലാത്ത മലക്കുകളുടെ അവരാണ് നിന്റെ സന്ദർശകര്. ഇവിടെ നിന്റെ കൂടെയുള്ള കൂട്ടുകാർ ഒന്നര മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കൾക്ക് നീ വരുന്നതിൽ സന്തോഷമാണ്. അതുകൊണ്ട് ഇത് അത്രയും ഏകാന്തതയുടെയും ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും വീടാണ്. അതുകൊണ്ട് മനുഷ്യ, ഓരോ മനുഷ്യനോടും ആദ്യമായിട്ട് റഹ്മാൻ എന്ന മലക്ക് ചോദിക്കും, മോനെ മഗറക്ക, നിനക്കെന്ത് പറ്റി, നിനക്കെന്ത് പറ്റി, നീ എത്ര വഞ്ചിതനായി പോയി. ഇതുപോലെ എത്രയെത്ര ആളുകളെ നീ കബറിൽ കൊണ്ടുവച്ചിരുന്നു, എത്രയെത്ര ജനാദകൾ നീ തോളിൽ ചുമന്നിരുന്നു, എത്രയെത്ര ജനാദന്റെ കൂടെ നീ നടന്നിരുന്നു, എത്രയെത്ര ആളുകൾക്ക് നീ മയ്യത്ത് നിസ്കരിച്ചിരുന്നു, എത്രയെത്ര ആളുകളെ കബറിലേക്ക് നീ ഇറക്കിക്കെടുത്തിയിരുന്നു, ഇറക്കിക്കെടുത്തിയപ്പോൾ മറപിടിച്ചു കൊടുത്തിരുന്നു, ഇറക്കിക്കൊടുത്ത മയ്യത്തിന്റെ മേൽ കല്ലുകൾ വെക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ആ കബറിന്റെ മേൽ നീ മണ്ണിട്ടിരുന്നു, നീ കൈക്കോട്ട് കൊണ്ട് മണ്ണുകൾ നിറച്ചിരുന്നു, ആ കബറിന്റെ ചുറ്റും നീ നിന്നിരുന്നു, അങ്ങനെ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു, ആ മയ്യത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലിയിരുന്നു, തൽഖീൻ ചൊല്ലിയിരുന്നു. അപ്പോഴൊന്നും ചിന്ത ല്ലോ നാളെ എന്നെയും ഇതുപോലെ ചുമക്കുമെന്ന് എലന്തവനെ ചുമന്നവനും എരുന്തിട്ടാൻ, ഇതുപോലെ നിന്നെ വീണ്ടും ചുമക്കുമെന്ന്, നിന്നെ ആളുകൾ ചുമക്കുമെന്ന്, നിന്നെ ആളുകൾ കൊണ്ടുപോകുമെന്ന്, നിന്നെ ഇതുപോലെ ഇറക്കിക്കെടുത്തുമെന്ന്, നിന്റെ മേൽഭാഗത്ത് കല്ലുകൾ വരുമെന്ന്, നിന്റെ മേൽഭാഗത്ത് മണ്ണുകൾ നിറക്കുമെന്ന്, നിനക്ക് ചുറ്റുമിരുന്ന ആളുകൾ പ്രാർത്ഥിക്കുമെന്ന്. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കും, എന്റെ സ്വന്തം നഫ്സിനോട് ചോദിക്കലോടുകൂടി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും മയ്യത്ത് കൊണ്ടുപോകും നിങ്ങൾക്ക് അങ്ങനെ ചിന്ത വരാറുണ്ടോ? ബോധം വരാറുണ്ടോ? ഇറക്കിക്കിടത്തുന്ന സമയത്ത് ബോധം വരാറുണ്ടോ? കള്ളിവറിന്റെ മേൽഭാഗത്തേക്ക് മിന്നെ ഖലഖനാക്കും എന്ന് ചൊല്ലിയിട്ട് മണ്ണിട്ട് കൊടുക്കുമ്പോൾ നാളെ എന്റെ കബറിന്റെ മേൽ മണ്ണ് വരുമെന്ന് ചിന്തിക്കലുണ്ടോ? ഇതുപോലത്തെ ഒരു വരവെനിക്ക് വരാറുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കലുണ്ടോ? ചിന്തിക്കാൻ ബഹുമാനപ്പെട്ട റഹ്മാൻ ചോദിക്കുന്നു, മാഗറക്ക, നീ എന്തുമാത്രം വഞ്ചിതനായി പോയി, എന്തുകൊണ്ട് ചിന്ത വന്നില്ല, എന്തുകൊണ്ട് ബോധം വന്നില്ല, എന്തുകൊണ്ട് ശ്രദ്ധ വന്നില്ല. അതുകൊണ്ടടോ ഈ കബർ, നിനക്കറിയുമോ കുത്തുബ് അമലക്ക്, നിന്റെ പ്രവർത്തികൾ മുഴുവനും നീ എഴുതിക്കോളൂ. ഈ ദുനിയാവിൽ വെച്ച് പ്രായപൂർത്തി എത്തിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നീ പ്രവർത്തിച്ചത് മുഴുവനും നീ എഴുതണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പറയും, ഈ കബറിലുള്ള സർവ്വ ആളുകളും പറയും, നമ്മുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവര് പറഞ്ഞിട്ടുണ്ട്, നാളെ നമ്മളും പറയാൻ പോകുന്നുണ്ട്. ഇല്ല, എഴുതാൻ കഴിയില്ല, ഇവിടെ സംവിധാനങ്ങളില്ല, ഇവിടെ പേനയില്ല, ഇവിടെ കടലാസില്ല, ഇവിടെ മഷിയില്ല, എഴുതാൻ കഴിയില്ല. അല്ലാഹ് ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ഈ ഖബറിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കലാമാണെന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ആരാധനകളും വിശ്വാസങ്ങളും മുഴുവൻ നമുക്ക് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു, മോനെ ഈ റഹ്മാൻ എന്ന മലക്ക് പറയും, പറ്റില്ല, ഈ എഴുതാതെ പറ്റില്ല. ഇവിടെ നീ എഴുതാനുള്ള പേന നിന്റെ പെരൽത്തുമ്പ് പേനയാണ്. നീ ധരിച്ചിരി കഫം കൂടെ നിന്റെ കടലാസാണ്, നിന്റെ വായിലെ ഉമിനീര് മഷിയാണ്. എന്നും പറഞ്ഞിട്ട് ഈ മലക്കതാ ചെറിയൊരു കഷ്ണം മുറിച്ചു കൊടുത്തിട്ട് അവന്റെ വിരൽ തൊമ്പ് കൊണ്ട് വായിൽ ഉമിനീരി ചേർത്തിയിട്ട് അവൻ കൃത്യമായിട്ട് എഴുതുന്നത് തങ്ങൾ പറയുന്നു, ദുനിയാവിൽ വെച്ച് ഒരക്ഷരം എഴുതാത്തവനാണ്, സാക്ഷരത ഇല്ലാത്ത നിരക്ഷരനാണ്. എങ്കിലും അവൻ എഴുതുന്നത് അവൻ പ്രായപൂർത്തിയെത്തിയ ആ നിമിഷം മുതൽ മരിക്കുന്നത് വരെ പറഞ്ഞത് മുഴുവനും ചെയ്തത് മുഴുവനും എല്ലാം പടച്ചറബ് ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഇന്ന് രാവിലെ മുതൽ രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ പറഞ്ഞതെനിക്കറിയാ, ചെയ്തതെനിക്കറിയാ, എനിക്കതിനെ കുറിച്ച് ബോധമുണ്ട്. ഇത് ഓർമ്മയിൽ വരുന്നത് പോലെ മുഴുവൻ സംഗതികളും പടച്ചറബ് ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് അവൻ എഴുതുകയാ. എന്തിനാണ് എഴുതുന്നത് എന്നറിയുമോ? അല്ലാ നാളെ റബ്ബിന്റെ മുൻപിൽ റെക്കോർഡുമായി വരുമ്പോ ഓരോ മലക്കും മലക്കിന് ഓരോ മനുഷ്യനും റബ്ബിന്റെ അടുത്ത് വരുമ്പോ കൂടെ ഒരു തെളിക്കുന്ന മലക്കുണ്ട്, തൻ്റെ മലക്കിന്റെ റെക്കോർഡുണ്ട്. പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽക്ക് എന്റെയും നിന്റെയും ഇടത്തും വലത്തും നാം ചെയ്യുന്നതും പറയുന്നതും എല്ലാം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ചെയ്യുന്നൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ കയ്യിൽ ഏടുകളുണ്ട്. ആ ഏടുമായിട്ടാ റബ്ബിന്റെ അടുത്ത് വരുന്നത്. ആ നിലക്ക് ആ റബ്ബിനോട് വിചാരണ ചെയ്യുമ്പോൾ പറയുന്നത്, ആ സമയത്ത് ഞാനും നീയും റബ്ബിനോട് പറയുന്നതാണ്, കുറ്റവാളി പറയുന്നതാണ്, ഇല്ല ഇല്ല അലം തുജിർനി മിനൽ ദുൽമി, നീ എന്നെ ദുൽമിനെ തൊട്ട് അഭയം തന്നിട്ടില്ലേ, നീ ഒരിക്കലും ദുൽമു ചെയ്യില്ലല്ലോ, ദുൽമൊരിക്കലും എന്നോട് ചെയ്യില്ലല്ലോ, ഈ പറഞ്ഞതും എഴുതുന്നതൊന്നും എനിക്ക് വിശ്വാസമില്ല, ഈ മലക്കൾ എഴുതിയത് എനിക്ക് വിശ്വാസമില്ല, ഇവരൊക്കെ നിന്റെ സൃഷ്ടികളാണ്, ഇവരെഴുതിയത് കൃത്യമല്ല എന്ന് മനുഷ്യൻ അള്ളാഹുവിനോട് വാചാരമായിട്ട് തർക്കിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഹദീസിൽ കാണാവുന്നതാണ്. അങ്ങനെ പടച്ച റബ്ബിനോട് വാദിക്കുമ്പോൾ ഈ എഴുത്ത് നിന്റെ കൈപ്പടയാ, നീ സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനാ റൗമാൻ എന്ന മലക്ക് പറയുന്നു. ഇത് മുഴുവനും എഴുതിയിട്ട് ആ കഫംപട ചുരുട്ടിയിട്ട് മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ തെളിവ് പറഞ്ഞു കൊടുക്കുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഉ താഇറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا. ഓരോ മനുഷ്യന്റെ കഴുത്തിലും അവന്റെ പ്രവർത്തികൾ എഴുതിയത് കെട്ടിത്തൂക്കുന്നതാണ്. ആ കെട്ടിത്തൂക്കിയിട്ട് ഖിയാമത്ത് നാളിൽ രേഖയായി പുസ്തകമായി അവന് പുറപ്പെടുവിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കിയ ശേഷം ഈ റഹ്മാൻ എന്ന മലക്ക് പറയും, മോനെ അതാ സഹോദരാ കേൾക്കണോ, ഇതാ ഫത്താനുൽ ഖബർ വരുന്നു, കാത്തു കിടന്നോ, ഏതാനും നിമിഷങ്ങൾക്കകം ഫത്താനുൽ ഖബർ വരുന്നു, മുൻകർ നക്കീർ വരുന്നു, കാത്തു കിടന്നോ എന്നും പറഞ്ഞിട്ട് റഹ്മാൻ എന്ന മലക്കങ്ങ് പോകുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹീഹായ ഹദീസിൽ കാണാം, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അതൊരു പദ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മലക്കുകളൊന്നും മേൽഭാഗത്ത് നിന്ന് കബർ തുറന്നു വരികയല്ല, ഈ കബറിന്റെ മുൻവശത്തുള്ള ഭിത്തികൾ തേറ്റപ്പല്ലുകൊണ്ട് കുത്തി തുരന്നിട്ട് മുൻകറിനെ കീറി തന്റെ കബറിലെത്തിപ്പോയി. ജഴ്ദാനി അസ്റഖാനി സ്വേദാനി ശഅറുഹുമാ യസ്ഹബുഹു رجلاني صوتهما كمثل رعد قاصف. الله بن رسول പറഞ്ഞ ഹദീസ് അതേ രൂപത്തിൽ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചതാണ്. മുടികൾ ചടകുത്തിയിട്ടുള്ള, കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, അതേ തലമുടികൾ പാദം കാല് വരെ നീണ്ടുകിടക്കുന്ന, വളരെ പേടിപ്പെടുത്തുന്ന രണ്ട് മലക്കുകള്. ഓരോ മലക്കിന്റെ പേരും മുൻകറും നക്കീറുമാണ്. ഒരാള് മുൻകറും മറ്റേത് നക്കീറുമല്ല. മുൻകർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിചയമില്ലാത്ത മലക്ക് എന്നാണ്. നക്കീർ എന്ന് വല്ലാതെ ഭീതിപ്പെടുത്തുന്ന മലക്കെന്നാണ്. ഈ രണ്ട് മലക്കുകൾ എന്റെ കബറിലേക്ക് ഇങ്ങ് കടന്നു വരുന്നു. ഏകാന്തനായിട്ട് നിൽക്കുമ്പോൾ, ഇരിക്കിടക്കുമ്പോൾ നിന്റെ കബറിലേക്ക് കടന്നു വരുന്ന മലക്ക് ബിയദിഹിമാ, ഈ രണ്ട് മലക്കുകളെ കയ്യിൽ ദണ്ഡുകളുണ്ട്. ഇരുമ്പിന്റെ മഖാമി മിൻ ഹദീദ്, ഇരുമ്പിന്റെ ശക്തമായ രണ്ട് ദണ്ഡുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗലാ റബബിഹിമാ, ആ രണ്ട് ദണ്ഡുകളിൽപ്പെട്ടൊരു ദണ്ഡ് കണ്ടെങ്ങാനും ആ മലക്കടിച്ചാല് അഅ്ളമ ജബലിൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പർവ്വതത്തിലാണ് അതുകൊണ്ടടിക്കുന്നതെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞ് പൊടിഞ്ഞ് പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നത്. അത്രയും ശക്തമായിരിക്കുന്ന ദണ്ട്, ആ ദണ്ടുമായിട്ട് ഈ മലക്കുകൾ കബറിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, ആ മലക്കുകൾ വന്നിട്ട് നിന്നെ ഇരുത്തുകയാണ്. നിന്നോട് അവർക്ക് ചിലത് ചോദിക്കാനുണ്ട്, നിന്നോട് പലതും അവർക്ക് അറിയാനുണ്ട്. അല്ലാ അല്ലാ ഖുർആനിലെ ഓതാറില്ലേ, നിങ്ങൾ വിവരമുള്ളവരോട് ചോദിച്ചുകൂടെ? ഫമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗാ, എന്റെ ഉപദേശങ്ങളിൽ നിന്ന്, എന്റെ ഖുർആനിൽ നിന്ന്, ഞാൻ നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ള ഖുർആനെ തൊട്ട്, ഈ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങളിൽ നിന്ന്, ഈ ഖുർആന്റെ ആശയങ്ങളിൽ നിന്ന്, ഈ ഖുർആന്റെ ആദർശങ്ങളിൽ നിന്ന് ആര് പിന്തിരിഞ്ഞ് തിരിഞ്ഞുകളഞ്ഞ് അവഗണിച്ച് ജീവിച്ചോ, വളരെ ഇടുങ്ങിയ ജീവിതമാണ് അവന് നൽകാനുള്ളത്. അതേവനെ അതിന് പിന്നീടാണ് അവനെ ഖിയാമത്ത് നാളിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. ഇത് ഖബറല്ലാതെ മറ്റെവിടെയാ ഹബീബ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ മുൻകറിനെ കീറി വന്നിട്ട് എന്നെ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഇരുത്തിയിട്ട് ചോദിക്കാനൊരുങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ കബർ ചില ആളുകളെ കബറങ്ങ് വിശാലമാകുന്നതാണ്. മദ്ദബസ്വരി, കണ്ണെത്താ ദൂരത്തേക്ക് ഈ കബറൊന്ന് വിശാലമാക്കപ്പെടും. ആ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ടടിക്കുമ്പോൾ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനതാ പതാ താന്നു താന്നു പോകുന്നു. ഏതുപോലെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന മൊത്തല പോലെ, ഞങ്ങളുടെ നാട്ടിൽ മൊത്തല എന്ന് പറയും, അതിങ്ങനെ ആടിക്കളിക്കും പോലെ ഈ മയ്യത്തിങ്ങനെ ആടിക്കളിക്കുകയാണ്. സഹോദരന്മാരെ, അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയം ഈ ഖബറിൽ മുൻകർ നക്കീർ വന്നിട്ട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചില ആളുകളെ അല്ലാഹു യുസബ്ബിത്തുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ, ചില ആളുകളെ അല്ലാഹു ധൈര്യത്തോടെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കൈഫ ബിക ഉമറേ, നിന്റെ അവസ്ഥ എന്താണ്? നീ ഖബറിൽ ഏകാന്തനായിട്ട് നിൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഇരുളടഞ്ഞ കൂരിരുട്ടുള്ള ഖബറിലേക്ക് ഈ രണ്ട് മലക്കുകൾ വന്നാൽ നിന്റെ നിലപാട് എന്താണ്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, തങ്ങളെ അവ മഴ അഖിലിയല്ലയോ, എനിക്ക് ഇന്നുള്ള ബുദ്ധിയും തൻ്റെ ഇടവും ആ സമയത്തുണ്ടാകുമോ? കബറിലെത്തിയാൽ എനിക്ക് ഇന്നത്തെ ബുദ്ധിയും എൻ്റെ ബോധവും ഉണ്ടാകുമോ? ഹബീബ് പറഞ്ഞു, അതെ, നിനക്ക് ഇന്നത്തെ ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇതെന്നക്ക് ഫീഹിമാ, എങ്കിൽ ആ മലക്കുകളെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളും, എനിക്ക് പേടിയില്ല. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി അവിടെ തദുറത്തുൽ ഫാഖിറ ഫീ കശ്ഫി ഉലൂമിൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ രണ്ട് മലക്കുകൾ ഖബറിലേക്ക് അങ്ങ് വരുമ്പോ ചിലരോ ചോദിക്കുന്നതാണ്, من دلكما علي ومن أرسلكما إلي ومن وكلكما علي. ഞാൻ ഈ കബറിലെത്തിയത് ആരാണ് നിങ്ങളെ അറിയിച്ചു തന്നത്? ആരാണ് നിങ്ങൾക്ക് ഞാൻ കബറിലെത്തി വിവരം തന്നത്? ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ആരാണ് എൻ്റെ മേൽ നിങ്ങളെ ഏൽപ്പിച്ചത്? എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത്? എന്നീ കബറിൽ കിടക്കുന്ന ചില ആളുകൾ ഈ മലക്കുകളോട് ചോദിക്കുന്നതാ. ആ ചോദിക്കുന്ന സമയത്ത് ലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഖിയാർ, ആ ചോദ്യം ചോദിക്കാൻ കഴിയുന്നത് നല്ല ഖൈറായ പണ്ഡിതന്മാർ മാത്രമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ അറിവ്, ഏതറിവാ ഉയർത്തപ്പെട്ടിരിക്കുന്നത്? ഏത് അറിവാണ് അകന്നുകൊണ്ടിരിക്കുന്നത്? ഈ അറിവ് ഉള്ള ഖൈറായ പണ്ഡിതന്മാർ, അവരല്ലാതെ ചോദിക്കുകയില്ല. അവർക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ കഴിയും. ചോദിക്കുമ്പോൾ നിങ്ങളോട് ചോദ്യമില്ല എന്ന് പറഞ്ഞ് മലക്കുകൾ തിരിച്ചു പോകുന്നതാണ്. അതോടുകൂടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. മാത്രമല്ല, സ്വർഗീയ വസ്ത്രം അവന് ധരിപ്പിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വിരിപ്പ് അവന് വിരിക്കപ്പെട്ടു. അവനോട് പറയുന്ന നൗമത്തുൽ അറൂസ്, നവവരൻ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങുക. എന്താണ് പുതിയ പിഴയുടെ പ്രത്യേകത? ഇത് വടക്ക് ഭാഗമാണ്. അവനവന്റെ വീട്ടിൽ തന്റെ തന്റെ മകളെ കല്യാണം കഴിച്ച പുതിയ പിഴ വന്നാൽ, ആ പുതിയ പിഴ സുബ്ഹിക്ക് നിസ്കരിച്ച് എഴുന്നേറ്റ് കിടന്നാലും അല്ലെങ്കിലും പുതിയ പിഴയെ വിളിച്ചുണർത്തലില്ല, ഉറക്കിന് ശല്യം ചെയ്യലില്ല. ഏത് വീട്ടിലും അവനവന്റെ വീട്ടിൽ വന്ന പുതിയ പിള്ളയോട് എന്തൊരു ആദരവാണ്, അംഗീകാരമാണ്. ഇതേ രൂപത്തിൽ ഒരാളും ശല്യം ചെയ്യാതെ, ഒരാളും വിളിച്ചുണർത്താതെ സന്തോഷത്തോടെ ഉറങ്ങുക എന്നും പറഞ്ഞിട്ട് ഈ മലക്കുകളങ്ങ് പോകുന്നു. അതേ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇതാ ചിലർക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവഗണിച്ചവർക്ക്, വിശുദ്ധ ഖുർആൻ അവഗണിച്ച് കഴിയടിഞ്ഞവർക്ക് അല്ലാഹു റബ്ബീ എന്ന് പറയാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്താണെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. ഇന്ന രീതിയിലാ തങ്ങളെ സുന്നത്ത്, ഇന്നതാണ് തങ്ങൾ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശേഷിപ്പിച്ചൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഹബീബിന്റെ സുന്നത്ത് അവഗണിച്ചാൽ ആ മനുഷ്യൻ നാളെ ഖബറിൽ വെച്ചുകൊണ്ട് നിന്റെ നബിയാരാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദുൻ നബി എന്ന് പറയുന്നതല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് എത്ര കാര്യങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും അറിയുന്നുണ്ട്, നമ്മോട് പറയപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, തങ്ങൾ കൽപ്പിച്ചതാണ്, തങ്ങൾ നിർദ്ദേശിച്ചതാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നിസ്സാരപ്പെടുത്തിയാൽ അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അറിഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന എത്രയെത്ര സുന്നത്തുകളുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ച എത്രയെത്ര സുന്നത്തുകളുണ്ട്. ഞാനോ പഠിച്ചിട്ടുണ്ട്, നിങ്ങളോ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലതുകൊണ്ടും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അറിഞ്ഞുകൊണ്ട് ധിക്കരിച്ചതാ, മുഖവിലക്കെടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അത്രയും വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും തങ്ങൾ പറഞ്ഞതാ, തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളതാ എന്ന് പറഞ്ഞിട്ട് പോലും പണ്ഡിതന്മാർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബോധ്യപ്പെട്ടിട്ട് പോലും നമ്മളത് ഉൾക്കൊണ്ടവരല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല, ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ലോകത്തൊരാൾക്കും തർക്കമില്ലാത്ത കാര്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉൽപ്പതിഷ്ണുക്കൾ, മുബത്തദിഈങ്ങൾ, അവരൊട്ടുമിക്ക സുന്നത്തുകളും തള്ളിക്കളയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒട്ടുമിക്ക സുന്നത്തുകളും അവഗണിക്കുന്നവരാണ്. അതേ സമയത്ത് അവർ പോലും അവഗണിക്കാതെ നിലനിർത്തുന്ന ചില സുന്നത്തുകളുണ്ട്. ഞാൻ ചോദിക്കുന്നു മുസ്ലിമേ, ആ സുന്നത്തുകൾ നിലനിർത്തുന്നതിന്, ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നതിന് എനിക്കെന്തു തടസ്സമാ, നിങ്ങൾക്കെന്തു തടസ്സമാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ താടി വളർത്തണം, മീശ നിങ്ങൾ ചെറുതാക്കി വെട്ടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, ഹബീബ് അവിടുന്ന് നിർദ്ദേശിച്ചതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലുള്ള പണ്ഡിതന്മാര് ഫത്ഹുൽ മുഈൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആദ്യമായിട്ട് മക്കളെ താടി വടിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് അത് ബ്രിട്ടീഷുകാരാണ്, അത് വെള്ളക്കാരാണ്, അത് ക്രിസ്ത്യാനികളെ സംസ്കാരമാണ്. ഇല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന്റെ മുൻപ് അങ്ങനത്തെ ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം, കോടതി എന്തെങ്കിലും കാര്യത്തിൽ ഒരാളെ ശിക്ഷ വിധിക്കുമ്പോൾ അതേ മുടി മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കാറുണ്ടല്ലോ, പക്ഷേ താടി വടിച്ചുകൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല, താടി വടിക്കണമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ട ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത ധീരദേശാഭിമാനികളായ നിങ്ങൾക്കറിയുമോ വരിയൻ കുന്നത്തിനെ, നിങ്ങൾക്കറിയുമോ അലി മുസ്ലിയാരെ, നിങ്ങൾക്കറിയുമോ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ. എറനാട്ടിൽ നിന്നും തിരൂരങ്ങാടിയിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങ് പിടിച്ചുകൊണ്ടുപോയി അല്ലാ ബ്രിട്ടീഷുകാരന്റെ വാഹനത്തിൽ കെട്ടിത്തൂക്കിയിട്ട് അല്ലാവനെ ഓടിക്കൊണ്ട് വാഹനത്തിൽ കന്നുകാലികളെ കെട്ടും പോലെ ഇഞ്ചിന് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ പിറകെ ഇവർ ഓടി 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 കതച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ട് ജയിലിൽ കൊണ്ടുപോയപ്പോ വാരിയംകുന്നത്തിന് പറയാനുള്ളതെന്താ? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ വഞ്ചനയിൽ കൂടി പിടിച്ചതല്ലേ ബ്രിട്ടീഷുകാരൻ. അല്ലാഹ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കയിൽ ഹജ്ജിന് പോകാൻ അവസരം തരാമെന്ന് പറഞ്ഞിട്ട് അതേ റസൂലുള്ളാഹിനെ റൗള സിയാറത്ത് ചെയ്യാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ആ മോഹവാഗ്ദാനം ചെയ്തിട്ട് ചതിയിൽ കൂടി പിടിക്കപ്പെട്ട വാരിയൻ കുന്നത്ത് മുഹമ്മദ് ആജിം തന്നോടൊപ്പമുള്ള മുസ്ലിം ചെറുപ്പക്കാരും അവരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തവരാ, അതിനുവേണ്ടി രക്തം കൊടുത്തവരാ, അല്ലാഹ് ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചവരാ. അവർക്ക് പറയാനുണ്ടായത് ഹിച്ച്കോക്കിനോട് പറയാനുണ്ടായിരുന്നത്, വെള്ളക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ളത് നിങ്ങളതാ ഞങ്ങളുടെ പെരുമാറിലേക്ക് നിറയൊഴിച്ചോളൂ, മരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും കൊന്നോളൂ, നമുക്ക് പ്രശ്നമല്ല. അല്ലാഹുവേ സമയത്ത് ഞങ്ങളെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താകുന്ന താടി വടിക്കാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങളെ താടി വടിക്കരുത് എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് താടി വടിക്കാൻ വേണ്ടി വടിപ്പിച്ച ശിക്ഷയായിട്ട് താടി വടിപ്പിച്ചത് കൊണ്ടാണ് താടി വടിപ്പിച്ചുകൊണ്ട് ശിക്ഷിക്കരുത് എന്ന് ഫത്ഹുൽ മുബീനിൽ മസ്അല എഴുതിയിട്ടുള്ളത്. അല്ലാഹ് അന്നാത്തെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ സുന്നത്തിനോട് അല്ലാഹ് താടി വടിച്ച ഇസ്ലാമിന്റെ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്, ഞാൻ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ചോദിക്കുന്നു, എന്തേ നാളെ ഖബറിൽ നീ കിടക്കുന്ന സമയത്ത് ആഴമേറിയ ഖബറിൽ കിടന്നിട്ട് മുൻകർ നക്കീർ വരുമ്പോ നിന്നോട് നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ നബി ഈ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെന്റെ പ്രവാചകരാണെന്ന് പറയാൻ ഹബീബിന്റെ സുന്നത്ത് അവഗണിച്ചവർക്ക് കഴിയില്ല, അറിഞ്ഞുകൊണ്ട് അവഗണിച്ചവർക്ക് കഴിയില്ല, മനഃപൂർവ്വം ധിക്കരിച്ചവർക്ക് കഴിയില്ല, ബോധ്യപ്പെട്ട സുന്നത്ത് നിഷേധിച്ചവർക്ക് കഴിയില്ല, ആ സുന്നത്ത് തിരസ്കരിച്ചവർക്ക് കഴിയില്ല. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ ഏറ്റി തരട്ടെ. സഹോദരന്മാരെ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പള്ളികളുടെ അല്ലാഹുവിന്റെ പള്ളികൾ അറിയുമോ? വിശുദ്ധ കഅബാലയത്തിന്റെ ബ്രാഞ്ചുകളല്ലേ പടച്ച റബ്ബിന്റെ പള്ളികള്. എല്ലാ പള്ളികളും കഅബാലയത്തിന് നേരെയാ അതിന്റെ മെഹ്റാബ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ കഅബയുടെ ബ്രാഞ്ചുകളാണ്. കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം ബാക്കി വന്ന കല്ലുകളും മണ്ണുകളും മൺതരികളും ഒക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് എറിഞ്ഞത് ഇബ്രാഹിം നബിയാ, എത്തിച്ചത് അല്ലാഹുവാ. അവിടെ മുഴുവനും പള്ളികൾ സ്ഥാപിക്കപ്പെടുന്നതാ, അത് മുഴുവനും കഅബയുടെ ബ്രാഞ്ചുകളാണ്. ഇമാമ് പറയുന്നു, അല്ലാഹുവിന്റെ പള്ളികൾ നിന്ദിച്ചവൻ, പള്ളികൾ നിസ്സാരപ്പെടുത്തിയവൻ, പള്ളികളോടുള്ള ആദബുകൾ പാലിക്കാത്തവൻ, പള്ളിയിൽ ചെയ്യേണ്ട മര്യാദകൾ പാലിക്കാത്തവൻ അവൻ നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ വെച്ചുകൊണ്ട് മുൻകർ നക്കീർ നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുമ്പോ കഅബത്തു ഖിബ്ലത്തി എന്നവൻ പറയുന്നതല്ല, പറയാൻ കഴിയുന്നതല്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ അല്ലാഹുവിനെ പറ്റി, റസൂലുള്ളാഹി നബിയെ പറ്റി, ഇമാമിനെ പറ്റി, ഖുർആനെ പറ്റി നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, മുനാഫിഖീങ്ങളോട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ, പലരും 40 ദിവസം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ, ഇതുകൊണ്ടല്ലേ 7 കഴിക്കുന്നതും 40 കഴിക്കുന്നതുമൊക്കെ അല്ലാഹ് ചിലരോട് 7 ദിവസത്തെ ചോദ്യമാ. 7 ദിവസത്തെ ചോദ്യമാകുമ്പോൾ അല്ലാഹ് സലാമത്തിന് ഇനി ചോദിക്കരുത്, നീ ഫിത്റയാക്കരുത്, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാ മുസ്ലിമീങ്ങൾ മരിച്ചവരെ 7 കഴിക്കുന്നത്. 40 വരെ നീണ്ടു നിൽക്കുന്ന ചോദ്യമുള്ളവരുണ്ട്, അവർക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ടാ 40 നിന്ന് പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത്. അതുപോലെ ആണ്ടുവരെ ചോദിക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായ വ്യക്തമായ മറുപടിയൊക്കെ പറയുമ്പോ സദഖാബിദി എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലേക്ക് നിങ്ങൾ കവാടം തുറന്നു കൊടുക്കുക, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക, സ്വർഗീയ സുഖങ്ങൾ അവന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്ന് ബഹുമാനപ്പെട്ട മലായികത്തിനോട് വിളിച്ചു പറയുന്നതാണ്. അതല്ല, അല്ലാഹു സുബ്ഹാന subhanahu wa ta'ala Vishudda Quran Tirishkarichavananengil Quran Sanesham Ulkondavanalla Padatha Rabbi Yendellam Kanivadichu Thannu Yendellam Sugangal Thannu Saukaryangal Thannu Aa Padatha Rabbinte Anugrahangalkku Nanni Cheyyathe Avan Vilakkiya Karyangalokkayyum Cheytittu Avan Kalppicha Karyangalokkayyum Tirishkarichattu Ee Vishudda Quranethire Tirinju Ninna Aalukal Fa inna lahu ma'ishatan lanka Avante Qabril ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മദീന പള്ളിയിൽ 40ഓളം വർഷം ദർസ് നടത്തിയ പണ്ഡിതനാണ് മദ്ഹബിന്റെ ഇമാമാകുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ് കൊണ്ട് മദീനയിൽ കൂടി ചെരിപ്പിട്ട് നടക്കാത്ത പണ്ഡിതൻ വാഹനപ്പുറത്ത് കയറാത്ത പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിനോട് ചാരി നിന്നുകൊണ്ട് وبه قال حدثنا عن أفيون قال حدثنا بن عمر عن صاحب هذا القبر يذبرني حديث പറയുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട് ആ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് മദീനയിലെ ചരിത്രം എഴുതിയപ്പോൾ ിൽപ്പെട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്ത് ഖിലാഫത്ത് നടത്തുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത് കാലം 10000കണക്കിന് സ്വഹാബികൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബികളൊക്കെയും ഹയാത്തുള്ള കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖിലാഫത്ത് കാലത്ത് ഒരു മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കൽ പതിവുള്ളതാണ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഫയിൽ രേഖപ്പെടുത്തിയത് കാണാം ഇബ്നു ബൈളാഇന്റെ മയ്യിത്ത് പള്ളിയിൽ വെച്ചാണ് തങ്ങൾ നിസ്കരിച്ചത് അതുപോലെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അന്ന് ഇന്നത്തെ പോലത്തെ മയ്യിത്ത് കട്ടിലകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള മയ്യത്ത് കട്ടിലല്ല മയ്യത്ത് കൊട്ടയാണ് നേരത്തെ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്ത് മയ്യത്ത് കൊണ്ടുപോകുന്ന ചെറിയൊരു പലകയാണ് ആ പലക മൂടാറുണ്ടായിരുന്നില്ല ആദ്യമായി മയ്യത്ത് കട്ടിൽ മൂടണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഓ സഹോദരിമാരെ നിങ്ങൾക്ക് കേൾക്കണോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം 6 മാസം ജീവിച്ച മഹദിയാണ് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരണപ്പെട്ടത് ഫാത്തിമ ബീവിയാണ് റസൂലുള്ളാഹി വഫാത്തിന്റെ സമയത്ത് ആ സന്തോഷ വാർത്ത അറിയിച്ചതാണ് അത് കേട്ട് ഫാത്തിമ ബീവി പൊട്ടിച്ചിരിച്ചതാണ് ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് മുത്തുനബി വഫാത്തായ ശേഷം ചിരിച്ചിട്ടില്ല അത്രയും ദുഃഖമായിരുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് മരണത്തോടടുക്കുമ്പോൾ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമത്തി ബീവി പള്ളിയിലേക്ക് ആളയച്ചു ഭർത്താവിനോട് വരാൻ പറയണം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾ വന്ന സമയത്ത് ഫാത്തിമ ബീവി സന്തോഷ ോടെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു പ്രിയപ്പെട്ട ഭർത്താവ് അലി എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട് ഹബീബ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ റസൂലുള്ളാഹി എന്നെ വിളിച്ചു പോയി എന്റെ മരണം അടുത്തു പോയി ഞാൻ ഈ ദിവസം മരിക്കുകയാ മരിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2-3 കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ഭർത്താവേ ഒരു ഭർത്താവിനോട് പെരുമാറേണ്ടതെങ്ങനെ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെ എന്നറിഞ്ഞിരുന്നില്ല. പാവപ്പെട്ട ഫാത്തിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് അനപര്യാദകൾ തന്നിട്ടുണ്ടാവാം. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നാളെ റബ്ബിന്റെ മുൻപിലെത്തുമ്പോ എന്റെ ഉപ്പയോട് ഒരു ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടെന്ത്, ബാധ്യത എന്തെന്നറിയാത്ത ഇവളെയാണോ എനിക്ക് കെട്ടിച്ചു തന്നത്, പരാതിപ്പെടരുതേ ഭർത്താവേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളതാ. ബഹുമാനപ്പെട്ട ഫാത്തിമാ ബിവി പറഞ്ഞു തുടങ്ങുമ്പോഴേ കരയാര കണ്ണുകൾ നിറഞ്ഞു. അദ്ദബകി അദ്ദബകി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മര്യാദ പഠിച്ചൊരു മര്യാദ പഠിപ്പിച്ചൊരു പെൺകുട്ടിയോ, റസൂലുള്ള സംസ്കാരം പഠിപ്പിച്ചൊരു പെൺകുട്ടിയോ, ആ ഒരു പെൺകുട്ടിക്ക് അതബില്ലെന്നോ മിണ്ടരുത്. ബഹുമാനപ്പെട്ടവർക്ക് സങ്കടം നിൽക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട അലി, ഇന്ന് മുതൽ നമ്മുടെ മക്കൾക്ക് ഉമ്മയും ഉപ്പയും നിങ്ങളാണ്. ഈ ഉമ്മയും ഉപ്പയും നിങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് എന്റെ മക്കൾ പാവങ്ങളാ. ഉമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹവായ്പകൾ, ദയാവായ്പകൾ എന്റെ മക്കൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കണം. നിങ്ങളെ പരിവരുത്ത സ്വഭാവം നിങ്ങൾ എന്റെ മക്കളോട് കാണിക്കരുത്. ഇന്ന് മുതൽ അവരെ കുളിപ്പിക്കേണ്ടതും അവരെ കാര്യങ്ങൾ ചെയ്യേണ്ടതും അവർക്ക് ഉമ്മയില്ല. അവരോട് ഏറ്റവും കൂടുതൽ ദയുണ്ടാവാൻ എനിക്കൊരു നിർദ്ദേശമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഏട്ടത്തി സൈനബിന്റെ മകൾ ബീവി ഉമാമയെ കല്യാണം കഴിക്കണം. എന്നാൽ അവൾക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളോട് ആ ഉമ്മക്ക് കൂടുതൽ സ്നേഹത്തിന് സാധ്യതയുണ്ട്. എന്റെ ജേട്ടത്തിയുടെ മകളല്ലേ, അതുകൊണ്ട് അവരെ കുട്ടികളെ ശുശ്രൂഷിക്കുവാനും അവരെ പരിചരിക്കുവാനും ഏറ്റവും കൂടുതൽ അതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫാത്തിമ എപ്പോഴാ മരിക്കുന്നതെങ്കിൽ, പകലാണ് ഞാൻ മരിക്കുന്നതെങ്കിലും എന്റെ മയ്യത്ത് രാത്രി ആയിരിക്കണം മറവ് ചെയ്യേണ്ടത്. ഹബീബ് റസൂലുള്ളാഹ് അവിടുത്തെ മകളുടെ മയ്യത്താണെന്നും പറഞ്ഞിട്ട് ആളെ കൂട്ടി സംഭവമാക്കണ്ട. ഈ ഫാത്തിമാന്റെ മരണമാരും അറിയണ്ട. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമായി മരണപ്പെട്ട ആളുകൾ വന്നപ്പോ പൊയ്ക്കോളൂ, ഈ മയ്യത്ത് പെടുക്കൂല, ഇത് രാത്രിയിൽ മയ്യത്ത് മറവ് ചെയ്യണമെന്ന് ബീവിയുടെ വസിയത്തുണ്ട്. ഫാത്തിമ രാത്രിയിലാണ് മയ്യത്ത് മറവ് ചെയ്തത്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ പാവപ്പെട്ട ഫാത്തിമയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഓപ്പൺ കട്ടിൽ വെച്ച് കൊണ്ടുപോയാൽ ഈ പാവപ്പെട്ട ഫാത്തിമാന്റെ ശരീരത്തിലേക്ക് ഈ കഫൻ തുണികൾ ചേർത്ത് വെച്ചുകൊണ്ട് പിരിച്ചു കെട്ടുമ്പോൾ ഈ ഫാത്തിമാന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവുമൊക്കെ ആളുകൾ അറിയാൻ സാധ്യതയുണ്ട്. ഓപ്പണായ മദ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് ഈ ഫാത്തിമാന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഫാത്തിമയുടെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ആളുകൾ കാണാനും അറിയാനും സാധ്യതയുണ്ട്. ചെയ്യരുത് അലിയേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതാ കഫൻ തുണി കൊണ്ട് മൂടപ്പെട്ട മയ്യത്ത് കട്ടിൽ വെക്കപ്പെട്ട ഈ ഫാത്തിമാന്റെ ഡെഡ് ബോഡിയുടെ വണ്ണമോ, ഫാത്തിമാന്റെ ഡെഡ് ബോഡിയുടെ വലിപ്പമോ, എന്നെ നീളമോ മറ്റൊന്നും മറ്റുള്ളവർ കാണരുത് അലിയേ. കാണാതിരിക്കാൻ എന്റെ മയ്യത്തിന്റെ മേലെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടിട്ടല്ലാതെ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകരുത്. ആഖിർ സമാന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാ, നമ്മുടെ ശരീരത്തിലതാ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും എടുത്തു കാണിക്കുന്ന ടൈറ്റ് ഫിറ്റ് പർദ്ദയും വളരെ ടൈറ്റ് ആയിരിക്കുന്ന ബോഡി ഷേപ്പ് പർദ്ദയും ബോഡി ഷേപ്പ് മാക്സിമം ഒക്കെ എടുത്തിട്ട് അതുപോലെ ചുരിദാറുകളും വസ്ത്രങ്ങളും ധരിച്ചിട്ട് ഈ പുറത്തിറങ്ങുന്ന പെങ്ങളെ, ഈ ഹബീബ് നിന്നെ പൊറുക്കുമോ ഈ ഹബീബിന്റെ മകൾ ഫാത്തിമ ബീവി പൊറുക്കുമോ? ഇല്ല ഇല്ല. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ പുരുഷന്മാരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വണ്ണവും വലിപ്പവും എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിക്കരുത്. അതല്ലേ യേശുദാസ് പറഞ്ഞത്? പെണ്ണുങ്ങൾക്കെതിരെ അക്രമങ്ങളും പീഡനങ്ങളും വരാൻ ഏറ്റവും വലിയ കാരണം അവരെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കാരണമാണ്. ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പെണ്ണുങ്ങൾ മറ്റുള്ളവരിലേക്ക് ആകൃഷ്ടരാവരുത്, അതേ മറ്റുള്ളവരെ ആകർഷിപ്പിക്കരുത്. ആകർഷിപ്പിക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില്. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വസിക്കുന്ന പെങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വഴന്നു പറയുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതിയിട്ട് വഴന്നു പറയുമ്പോ അവനവന്റെ ജീവിതത്തിലും തന്റെ കുടുംബത്തിലും തന്റെ മക്കളിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഉപ്പമാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയും, നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും കാണിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കരുത്. നമ്മുടെ മക്കൾ കോളേജിലേക്ക് പോകുമ്പോ, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ, അതേ 15, 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികള് ഇങ്ങനെ ചെന്നിൽ പൊളിച്ച് അങ്ങാടികളിൽ കൂടിയും റോഡുകളിൽ കൂടിയും വാഹനങ്ങളിൽ കൂടിയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇല്ല, ഉപ്പമാർക്ക് ലജ്ജയില്ല, ഉപ്പമാർക്ക് പേടിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? അഷ്ഹദു മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ആ മുഖത്തിൽ പറ വിശ്വാസം കുറച്ച് കൂടുതൽ എന്ന് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നും വരാനില്ല. അതേ സമയത്ത് മുഅ്മിനാണോ? തങ്ങൾ പറഞ്ഞത് വിശ്വാസമുണ്ടോ? നിങ്ങൾ എന്തിനാ മക്കളെ നിസ്കരിക്കുന്നത്? എന്തിനാ നിങ്ങൾ നോമ്പെടുക്കുന്നത്? എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ നിങ്ങൾ ധർമ്മം കൊടുക്കുന്നത്? എന്തിനാ മദ്രസ നടത്തുന്നത്? എന്തിനാ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാ, അല്ലാഹുവിന്റെ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാ. എന്നാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാനാണോ നിങ്ങൾ ചെയ്യുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ നിസ്കരിക്കുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ നോമ്പെടുക്കുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ ധർമ്മം കൊടുക്കുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ ഖുർആൻ ഓതുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച സ്വർഗം, ആ സ്വർഗത്തെ പറ്റി തങ്ങൾ പറയുന്നു സലാസത്തുൽ മൂന്നാളുകള്. ഈ മൂന്നാളുകളായതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വർഗത്തിൽ കടക്കില്ല, തീർച്ചയാണ് ഒരിക്കലും അവർക്ക് സ്വർഗമില്ല. മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ല. അതിലൊന്നാരാ? നിങ്ങൾക്കറിയില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പ് സമ്പാദിക്കുന്നവൻ, ആ രൂപത്തിൽ മരിച്ചു പോകുന്നവന് സ്വർഗമില്ല. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ, ഇഷ്ടമില്ലാതെ, സമ്മതമില്ലാതെ ഒരിക്കലും സ്വർഗമില്ല. അങ്ങനെ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട രണ്ടാമത്തെ ആളർ മുതുവിനുസമ്മിൽ ലഹരി ഉപയോഗിച്ചിട്ട് തൗബ ചെയ്യാത്തവനാ. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, കള്ളു കുടിച്ചിട്ട്, മദ്യപിച്ചിട്ട്, അള്ളാഹ് കഞ്ചാവടിച്ചിട്ട്, ഉപയോഗിച്ചിട്ട്, നമ്മുടെ ചെറിയ പിഞ്ചു മക്കൾ പോലും ലഹരിയിൽ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാപ്പമാരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് ലഹരി ഉപയോഗിച്ച ആളുകൾ ചെയ്യാതെ അള്ളാഹുവിന് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഒരിക്കലും അവർക്ക് സ്വർഗമില്ല. മൂന്നാമത്തെ കൂടെ ദയ്യൂസ്, തന്റെ ഭാര്യയോ തന്റെ മക്കളോ തന്റെ ബന്ധുക്കളോ തന്റെ കുടുംബത്തിൽപ്പെട്ടവരോ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതറിഞ്ഞിട്ട് പച്ചയായിട്ട് ഞാൻ പറയുന്ന മുസ്ലിമേ, തന്റെ പ്രിയപ്പെട്ട മക്കള് ബോഡി ഷേപ്പുള്ള പർദ്ദ ധരിച്ചുകൊണ്ട്, ടൈറ്റ് ഫിറ്റ് പാന്റും ധരിച്ചുകൊണ്ട്, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, അവരെ ശരീരത്തിന്റെ വണ്ണങ്ങളും വലിപ്പങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ എടുത്ത് കാണിക്കുന്ന ആകർഷണീയമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങാടിയിൽ കൂടി പോകുമ്പോൾ, അതാ സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോഴേ, തുണി ഷോപ്പിലേക്ക് പോകുമ്പോൾ, അന്യപുരുഷന്മാരരികിലേക്ക് പോകുമ്പോൾ, വരുമ്പോൾ അതൊന്നും കണ്ടിട്ട് വേദനയില്ലാത്ത മുസ്ലിം, മനസ്സ് വേദനിക്കാത്ത മുസ്ലിം, അതിന് എതിർപ്പില്ലാത്ത മുസ്ലിം, അതിൽ സങ്കടമില്ലാത്ത മുസ്ലിം, അതിൽ ഊറ്റം കൊള്ളുന്ന മുസ്ലിം, അതിൽ അഭിമാനിക്കുന്ന മുസ്ലിം. ഞാൻ പറയുന്ന പോലെ ഈ സ്വർഗം നിനക്ക് കിട്ടൂല, ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ച സ്വർഗമാണോ? അല്ലാഹു റസൂൽ ഓഫർ ചെയ്ത സ്വർഗമാണോ? ഈ ഖുർആൻ പറഞ്ഞ സ്വർഗമാണോ? ഈ ദീൻ പറഞ്ഞ സ്വർഗമാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ സ്വർഗത്തിലേക്ക് നിനക്ക് കടക്കാൻ പറ്റൂല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട മക്കൾ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട്, തന്റെയും തന്റെ കുടുംബത്തിലും ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട്, അതൊക്കെ സമ്മതിക്കുന്നവരെ, അതിൽ വെറുപ്പില്ലാത്ത വിഷമില്ലാത്തവരെ, അവന്റെ പേര് ദയ്യൂസാ, അവന് സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്, നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് മഹാന്മാരായ സഹാബത്തൊക്കെ നിസ്കരിച്ചിട്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ കഴുത്തിന്റെ ഭാഗത്തിൽ നിന്ന് ചെറിയ ചലനമുണ്ടോ എന്ന് തോന്നുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ കൊണ്ട് പറയുകയാ, ഈ മയ്യത്ത് ഒന്നുകൂടി കഴിച്ചു പരിശോധിക്കണം, ഈ മയ്യത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, മരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സഹാബത്ത് അന്ധാളിച്ചു നിന്ന് പോയി. അല്ലാഹ്, അതാ മയ്യത്ത് മരണം ഉറപ്പുവരുത്തിയ ശേഷം ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് പള്ളിയിൽ കൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് വീണ്ടും അഴിച്ചു പരിശോധിക്കാൻ പറ്റുമോ? മഹാന്മാരായ സഹാബത്ത് ശങ്കിച്ചു നിൽക്കുമ്പോൾ നിർബന്ധത്തിന് വഴങ്ങുന്നു. ആ മയ്യത്തിനെ ആളുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് കഫംപടഴിക്കുന്നു. കട്ടിൽ വെക്കപ്പെട്ട മയ്യത്തിന്റെ തലക്കുഭാഗത്തുള്ള കെട്ടടിച്ചിട്ട് ഓരോ ഓരോ തുണിയും നീക്കുന്നു. തുണിയും നീക്കുമ്പോൾ അല്ലാഹുവിന് സുജൂദ് ചെയ്തിട്ടുള്ള എല്ലാ അവയവങ്ങളും നിറയെ പഞ്ഞികളാണ്. കണ്ണിൽ പഞ്ഞിയുണ്ട്, മൂക്കിൽ പഞ്ഞിയുണ്ട്, മുഖത്തൊക്കെ പഞ്ഞി വെച്ച് മൂടിയിട്ടുണ്ട്. ഓരോ പഞ്ഞിക്കെട്ടും നീക്കിയിട്ട് കഫംപട മാറ്റിയിട്ട് ആ മയ്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ മയ്യത്തിന്റെ കഴുത്തിൽ അതിൽ ശക്തമായിരിക്കുന്നൊരു സർപ്പം, ഈ മയ്യത്തിന്റെ കഴുത്ത് വരിഞ്ഞ് വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട്. ആ സർപ്പത്തിന്റെ പത്തീത അതിന്റെ കവിളോട് ഇങ്ങനെ ചേർത്തി കിടത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടക്ക് ഈ പത്തി വിടർത്തിയിട്ട് മയ്യത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് സഹാബത്ത് അന്താളിച്ചു പോയി. അല്ലാഹ് അല്ലാഹ്. സഹാബത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലോ പരിസരങ്ങളിലോ നിങ്ങൾ എപ്പോഴും ഇടപഴകുന്ന സ്ഥലങ്ങളിൽ പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾ കൊന്നുകളയരുത്. ഒന്നും രണ്ടും മൂന്നും തവണ നിങ്ങൾ പാമ്പിനോട് പോകാൻ വേണ്ടി പറയണം. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ കൊന്നുകളയണം. അല്ലാഹ്, നിങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ജിന്നുകൾ പലപ്പോഴും സർപ്പത്തിന്റെ രൂപത്തിൽ വരാറുണ്ട്. മദീനയിൽ ധാരാളം അങ്ങനത്തെ സർപ്പങ്ങളുണ്ട്. അവര് ചിന്ന വിഭാഗത്തിൽ പെട്ടവരാണ്. പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ കൊന്നുകളയരുത്. ഇതുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകളൊക്കെ ഗ്രന്ഥീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ മയ്യത്ത് ഒന്നും രണ്ടും തവണ ഈ സർപ്പത്തോട് പോകാൻ വേണ്ടി പറയുന്നു. സർപ്പത്തിന് അനക്കമില്ല. ഈ 10,000കണക്കിന് സ്വഹാബത്തിന്റെ മുൻപിൽ വെച്ചിട്ട് ഈ മയ്യത്തിന്റെ കഴുത്ത് ഇങ്ങനെ വരിഞ്ഞു വരിഞ്ഞു മുറുക്കുന്നു, നെറ്റിയിൽ കൊത്തുന്ന ഒരു ചാഞ്ചാട്ടവുമില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് ഈന്തപ്പന മട്ടൽ കൊണ്ടുവന്നിട്ട് ഈ സർപ്പത്തെ തല്ലിക്കൊല്ലാനുള്ള തീരുമാനത്തിലാ. അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സർപ്പം അങ്ങ് പത്തി വിടർത്തി എഴുന്നേറ്റ് നിൽക്കുകയാ. സർപ്പം പത്തി വിടർത്തി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വഹാബത്തിന് അതിശയമില്ല. അവർ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചരക്കെന്ന് സംസാരിച്ചത് കേട്ടവരാ. അതേ, ഈന്തപ്പന സംസാരിച്ചത് കേട്ടവരാ. ഈന്തപ്പന നടന്നു വന്നത് കണ്ടവരാ. ചെന്നായയുടെ പ്രഭാഷണം കേട്ടവരാ. 1000 അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമായതുകൊണ്ട് സ്വഹാബത്തിന് അതിശയം തോന്നിയില്ല. ഈ സർപ്പം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, صحابہ یہ حبیبایا محمد الرسول اللہ صلی اللہ علیہ وسلم അമ്മ വിട്ടുപിരിഞ്ഞിട്ട് 2 പ്രദർശനം തികഞ്ഞില്ലല്ലോ, 1 പതിറ്റാണ്ട് തികഞ്ഞില്ലല്ലോ. അപ്പോഴേക്ക് തങ്ങൾ അധ്യാപനങ്ങളൊക്കെ മറന്നുപോയോ? ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ വിട്ടുപോയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, ഇന്നൽ കാഫിറു യുസല്ലത്തു ഫീ ഖബരി 99 തന്നീനാ. സത്യം ബോധ്യപ്പെട്ട സത്യം നിഷേധിച്ചവൻ, പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ട് യാഥാർത്ഥ്യങ്ങൾ നിഷേധിച്ചവൻ, നിഷേധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർആനെതിരെ, റസൂലുള്ളാഹിക്കെതിരെ, ഹദീസുകൾക്കെതിരെ, ദീനിന്റെ ആദർശങ്ങൾക്കെതിരെ, ആശയങ്ങൾക്കെതിരെ, ദീനിന്റെ ശിആറുകൾക്കെതിരെ, ചിഹ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്ന സത്യനിഷേധികളില്ലയോ? നിസ്കരിച്ചില്ലെങ്കിലെന്താ, നോമ്പെടുത്തില്ലെങ്കിലെന്താ, ഖുർആൻ ഓതിയില്ലെങ്കിലെന്താ, വഅദ് കേട്ടില്ലെങ്കിലെന്താ, കള്ള് കുടിച്ചാലെന്താ, മയക്കുമരുന്ന് ഉപയോഗിച്ചാലെന്താ, എങ്ങനെ തലമുടി മുറിച്ചാലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ? ഇതൊക്കെ പണ്ഡിതന്മാര് പറയുന്നത് വെറുതെ കോപ്രാട്ടി പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാ എന്ന ധിക്കാരത്തോടുകൂടി ജീവിക്കുന്ന ആളുകളില്ലയോ? എത്രയെത്ര ആളുകളാ ഇത് കേൾക്കാത്ത, എത്ര ആളുകളാ അംഗീകരിക്കാത്ത, എത്ര ആളുകളാ മുസ്ലിം എന്ന് പറയുന്ന എത്രയെത്ര ആളുകളാ? ഈ എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തപ്പെട്ട് പോയി, നമ്മുടെ ജനങ്ങളിൽ ഉയർത്തപ്പെട്ട് പോയി, നമ്മുടെ മക്കളിൽ നിന്ന് ഉയർത്തപ്പെട്ട് പോയി, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട് പോയി. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിവരമില്ല. ആഖിറു സമാനാകുമ്പോ ഇൽമു ഉയർത്തപ്പെട്ട് പോയി, ജഹിൽ അധികരിച്ചു പോയി. ആ രൂപത്തിലുള്ള മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കുവാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഹബീബ് പറഞ്ഞതല്ലേ, അത്തരം ആളുകളെ ഖബറിലേക്ക് 99 സർപ്പങ്ങളുണ്ടാകുമെന്ന് ഹബീബ് പഠിപ്പിച്ചതാ. ഈ 99ൽ ഒരാളാണ് ഞാനെന്ന് കരുതിയാൽ പോരെ. നിങ്ങൾക്ക് എന്നെ തല്ലാനും കൊല്ലാനും എനിക്ക് നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പുറത്തുനിന്ന് വന്നതല്ല, ഞാനൊട്ട് ഇറങ്ങുകയില്ല, പോകാനുള്ളതല്ല. ഞാൻ ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളാ, ഇവന്റെ കർമ്മങ്ങളാ. ഓരോ മനുഷ്യനെയും അവന്റെ ഖബറിൽ അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെ, അവൻ ജീവിതത്തിലെ ഏറ്റവും പേടിക്കുന്ന മൃഗങ്ങളുടെ ക്ഷുദ്രജീവികളെ രൂപത്തിലായി അവന്റെ ഖബറിൽ ഹാജരാക്കപ്പെടുന്നതാ. 99 സർപ്പങ്ങൾ അവന്റെ ഖബറിൽ ഉണ്ടാകുന്നതാ. മഴിച്ചതല്ലങ്ക എന്തൊരു ഇടങ്ങേറുള്ള ജീവിതമാ! ഒരു സർപ്പം അവന്റെ മുക്കിൽ കൂടി കയറുമ്പോ, കണ്ണിൽ കൂടി ഇറങ്ങുമ്പോ, മറ്റൊരു സർപ്പം അവന്റെ ശരീരത്തിൽ കിടന്ന് പെടയുമ്പോ, അവനെ വളയ്ക്കുമ്പോ, മക്കളെ തന്റെ മനാമാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒട്ടുമിക്ക മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സർപ്പങ്ങളിലല്ല ഒരു സർപ്പമെങ്ങാനും ഭൂമിയിലേക്ക് ഒന്ന് ഊതിയാൽ, അതിന്റെ കാറ്റ് തട്ടിയാൽ ഈ ഭൂമിയിൽ പിന്നീട് ഒരു പച്ച മുളക്കുകയില്ല. ദക്ഷിണാഫ്രിക്കൻ വനപ്രദേശങ്ങളിലൊക്കെ കാടുകളിലൊക്കെ ഒരു പാമ്പുണ്ട്. 750 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അതൊന്ന് ഊതിയാൽ സുബ്ഹാനല്ലാഹ്, മാതൃഭൂമി പത്രം എഴുതിയതല്ലേ, അതിന്റെ ഫീച്ചറിൽ കണ്ടതല്ലേ, ആ പാമ്പങ്ങാനും ഭൂമിയിലൊന്ന് ഊതിയാൽ 750 കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ ഒരു പച്ച വസ്തു നിൽക്കുകയില്ല, കരിഞ്ഞു പോകുന്നതാ, മരിച്ചു വീഴുന്നതാ. മണാലലി എന്നാണ് ആ സർപ്പത്തിന്റെ പേര്. രാജവമ്പാല أتريم مارك بشغل شبابي دنيا بيرندعيره، بارد شراب سرتيكنا مارك كبرل سرتيكنا سرپنگلا بتي، حبيب بارنجدا، مكلي، إذاك كنجم ميتورنال، بوديا بدانولدا، إي سرپم بومارا بطة سحابا كلود، باريني إلا إلا، وري. إلا إميلن الشوية ديلن إترولي عقاشك ستة رب العزة إيبومي ستة رب العزة وردوالي بيجا غنط ديلن آقار سوطة مماعي شرير ستة سمبدانيشا رب العزة نكالي الليو إبن يورو پرورتغلائم إروبتل سرپنگلاي شدر جيوغلاي قبرل كندوراي നിന്നെ ശിക്ഷിക്കാൻ റബ്ബിന് കഴിയുകയില്ലയോ തീർക്കണോ മുത്തുനബി പറയുകയാ മൂന്ന് വിഭാഗം ആളുകളെ കൂടെ ഇതുപോലത്തെ സർപ്പമുണ്ടാകുന്നതാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ മുസ്ലിമീങ്ങളെ വിളിക്കപ്പെടുമ്പോ അയ്യാ അസ്സലാ അയ്യാ നാല് തവണ പടച്ച റബ്ബിന്റെ പേരും പറഞ്ഞിട്ട് രണ്ട് തവണ മുത്തുനബിന്റെ പേരും പറഞ്ഞിട്ട് വിളിക്കപ്പെടുമ്പോ രഹസ്യം ചിന്തിച്ചിട്ടുണ്ടോ ഇത് പടച്ച റബ്ബിന്റെ വിളിയാ ഇത് മുത്തുനബിയുടെ വിളിയാ അല്ലാന്റെ വിളിയാ അവന്റെ പ്രതിനിധികൾ വിളിക്കുകയാ നിന്റെ കൽബ് മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാന്റെ വിളിയാ ഈ വിളിക്കുത്തരം ചെയ്തിട്ട് സൃഷ്ടിച്ച റബ്ബിന്റെ മുൻപില് നാല് റക്അത്ത് നിസ്കരിക്കാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഈ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ ബോധമില്ലാതെ നിസ്കരിച്ചില്ലെങ്കിലെന്താ നിസ്കരിച്ചിട്ടില്ലെങ്കിലെന്താ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിലെന്താ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലെന്താ എങ്ങനെ ജീവിച്ചാലെന്താ ഈ ധിക്കാരമുള്ള മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് മുറുക്കാൻ അവന്റെ നെറ്റിയിലൊന്ന് കൊത്താൻ അവന്റെ കബറിൽ കിടക്കാൻ ഞാനുണ്ടാകുന്നതാ തീർന്നില്ല അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വ്യാഴ് പറയുമ്പോ അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവർ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് വിവരമുള്ളവർ സദറുന്നബുവ്വത്തിൽ നിന്ന് കിട്ടുന്ന ഇൽമുള്ളവർ ഈ ഇൽമു ലോകത്ത് അസ്തമിക്കുമ്പോൾ ഈ അറിവ് ലോകത്തൊന്ന് ഉയർത്തപ്പെടുമ്പോൾ ഇല്ലാതെയാകുമ്പോൾ ആ ഈ വിവക കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് അജ്ഞത വരുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസുകളും ഓതിയിട്ട് ഉപദേശം നൽകുമ്പോൾ പടച്ച റബ്ബിന്റെ താക്കീതുകളെ കുറിച്ച് സുവിശേഷങ്ങളെ കുറിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല ആയത്തുകൾ കണ്ട ഹദീസ് ഞങ്ങൾക്ക് കേൾക്കണ്ട തങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾക്കറിയണ്ട ആഖിറം എന്ത് ഞങ്ങൾക്കറിയണ്ട ഈ നിലപാടോടുകൂടി തിരിഞ്ഞു കളയുന്ന അവഗണിക്കുന്നവന്റെ കൂടെ കിടക്കാൻ അവന്റെ കഴുത്തൊന്ന് വരിഞ്ഞു മുറുക്കാൻ അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സഹാബാ അല്ലാ Allahu Sambathu Thannanugrahichittu Allahu Anugrahangal Choriyittu Padacha Rabb Nirbandhamakkiya Nirbandhadanangal Koduthu Vittatha Mudalalimare Zakkath Kodukatha Mudalalimare Avante Kooda Kidakkan Avante Kazhuthu Veriñu Murukkan Njan Avante Kooda Undakunnatha Sahaba Tallarum Kallarum Ningalkku Kadiyilla Njanotti Mayyithin Narangannadumalla Venamengil Mayyithi Kapan Cheythitte Maravu Cheytho Pathinayirakkanakinu Sahabigal Nokki Nilkke Aa Sarpathodu Koodi Kapan Cheythitte Mayyith Maravu Cheythu Imam Malik Thangal Avidannu Report Cheyyunnu Ummathine പഠിപ്പിക്കുന്നു മുസ്ലിമീങ്ങളെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ ബോധം തരട്ടെ മോനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ സദസ്സിലേക്ക് വരുന്നത് എല്ലാവരും മാറിക്കൊടുക്കണം എന്നാലും വരാൻ കഴിയുള്ളൂ എല്ലാവരും വഴി മാറിക്കൊടുക്കണം എന്നാലല്ലേ തങ്ങളുപ്പാപ്പ അങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد സഹോദരന്മാരെ ബഹുമാനപ്പെട്ട പാപ്പയെത്തി ഞാൻ നിർത്തുകയാണ് ഇതുവരേക്കും നാം പറഞ്ഞ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നാല് കാര്യങ്ങൾ സൂക്ഷിക്കണം നാല് കാര്യങ്ങൾ വെടിയണം നിസ്കാരം സഖൗരവം സൂക്ഷിച്ച് നിസ്കരിക്കണം ഭയങ്കര ശ്രദ്ധ നിസ്കാരത്തിലുണ്ടാവണം രണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം മരിക്കുമ്പോൾ മനുഷ്യൻ ഒന്നേ പറയും ലൗലാ അഖർതനി ഫഅസ്വദ്ദക വഅകും മിനസ്വാലിഹീൻ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് അടുത്ത സമയത്തേക്ക് എന്നെ പിന്തിച്ചാൽ ഞാൻ ധർമ്മം ചെയ്യാം കാരണം ധർമ്മത്തെ പോലെ അവിടെ ഉപകരിക്കുന്ന മറ്റൊന്നില്ല എന്ന് ബോധ്യപ്പെട്ടു പോയി അത് ശ്രദ്ധിക്കണം മറ്റൊന്ന് ഖുർആൻ ഓതാൻ ശ്രദ്ധിക്കണം തസ്ബീഹ് അധികരിപ്പിക്കണം നാല് കാര്യങ്ങൾ വെടിയണം ഒന്ന് ഫൽകിദ്ബ് കളവ് പറയരുത് വന്നമീമ ഏഷണി പറയരുത് വൽ ഖിയാന ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തരുത് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം വൽ ബൗലു ഖായിമ നിന്ന് മൂത്രമൊഴിക്കരുത് മൂത്രം ശ്രദ്ധിക്കണം വസ്ത്രത്തിൽ ശരീരത്തിൽ ബെഡിൽ വീടിനകത്ത് മൂത്രമാകുന്നത് ശ്രദ്ധിക്കണം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അല്ലാഹു നമുക്ക് ഇൽമും ഈമാനും ഹിദായത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ് അല്ലാഹു തങ്ങളുപ്പാപ്പക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ തണൽ അല്ലാഹു അവിടുത്തെ നേതൃത്വം ദീർഘകാലം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.